എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്ന അവരുടെ കാര്യങ്ങൾ അത് പറഞ്ഞൊന്ന് ക്ലിയർ ആയതിന് ശേഷം നമുക്കത് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവാം. ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ആദ്യം ഏറ്റു പറയാം. അതിനുശേഷം നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ ഒരു കാര്യം ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ലൈവിൽ കാണുന്നവർക്കും യൂട്യൂബിൽ കാണുന്നവർക്കും വേണ്ടി ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നത്. അന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണുക, അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകും. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ലിങ്കാണ്. ഇപ്പോൾ പല ആൾക്കാരും നമുക്ക് ഈ ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് നമ്മുടെ പ്രയറിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒട്ടുമുക്കാൽ ആൾക്കാർ ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്ന, മെസ്സേജ് അയക്കുമ്പോൾ ഞാനത് അവർക്ക് വേണ്ടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ആ ഒരു നിങ്ങൾക്ക് ചിലപ്പം ഓപ്ഷൻ്റെ അകത്ത് മോർ എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ചിലങ്കിൽ താഴോട്ടൊരു ആരോ ആയിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു ലിങ്ക് വരുന്നതുകൊണ്ടോ ഡിസ്ക്രിപ്ഷനിലേക്ക് ആ ഒരു തൊട്ട് താഴെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ വാട്സാപ്പിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നത് അലോ കൊടുക്കാം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നേരെ ഗ്രൂപ്പിലേക്ക് വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എല്ലാവരും ഈ ചിലരെല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് അയക്കും, പ്രാർത്ഥന കാണാൻ പറ്റുന്നില്ല, യൂട്യൂബിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലില്ല കാണുന്നതെങ്കിൽ അത് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഓൾ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ മെസ്സേജുകളും നോട്ടിഫിക്കേഷനൊക്കെ വരുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ അവിടെ തന്നെയുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കത് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൂട്ടായ്മ ആചരിക്കുക. എന്തിനാണ് ഞാൻ ഈ കൂട്ടായ്മ ആചരിക്കാൻ പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ അയച്ചിരുന്നു. നമ്മുടെ യു കെയിൽ നമ്മളൊരു പ്രയർ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും യു കെയിലുള്ളവരൊക്കെ ജോയിൻ ചെയ്തു, അതിലും ചില ആൾക്കാരല്ലാതെയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ചൊരു കൂട്ടായ്മ സൂമിൽ നിന്നും ഒരു തവണ നമ്മൾ വെച്ചതുപോലെ തന്നെ വീണ്ടും പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ നിയോഗം പോലെ ഞാൻ പറഞ്ഞാൽ നാളെ വേണമെങ്കിൽ അത് ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ദൈവാത്മാവ് നിയോഗിക്കുന്നത് പോലെ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പന്ത്രണ്ട് അറിയിപ്പുകൾ പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രാർത്ഥനയിലേക്കും വചനത്തിലേക്കും പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പ്രാർത്ഥന നമ്മൾ ചെയ്തത് അനുഗ്രഹമായിരുന്നു അതോ സൂമിൽ തന്നെ മതിയായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? നേരിൽ വന്ന് പ്രാർത്ഥന ചെയ്തായിരുന്നു കുറച്ചുകൂടെ നല്ലതായിരുന്നു? അനുഗ്രഹമായിരുന്നു ബ്രദറെ, അനുഗ്രഹമായിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചത് വേറൊന്നുമല്ല. അപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ആയിരിക്കുന്ന രാജ്യം, അവിടുന്ന് നമുക്ക് പല ഇടങ്ങളിലേക്ക് വന്ന് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിൽ രണ്ട് സ്ഥലങ്ങളാണ് പരിശുദ്ധാത്മാവ് സ്പെസിഫിക് ആയിട്ട് കാണിച്ചത്. ഒന്ന് ഞാൻ പറഞ്ഞു, എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവിടെ ഒരു, അതായത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ വെളിപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് എറണാകുളത്ത് ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ ഒരു പ്ലാൻ. രണ്ട് USA ആണ് കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ USAയിലുള്ള ആളുകൾക്കും അവർക്കും വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഒരു നിർബന്ധവുമില്ല നേരിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥനയെ ജോയിൻ ചെയ്യണമെന്ന്, ഒരു നിർബന്ധവുമില്ല. സൂമിൽ കൂടുന്നവർക്ക് സൂമിൽ കൂടാം. ഇനി വല്ലപ്പോഴുമാണ് നിങ്ങൾ ഈ പ്രാർത്ഥനകളിലൊക്കെ പങ്കുചേരുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. യൂട്യൂബിൽ കാണുന്നവർക്കും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, നാം ഈ ഒരു കർത്താവ് തന്ന ഒരു ദർശനം, ഓരോ ഞാൻ പറഞ്ഞാൽ ഓരോ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പം അതുമായി ചേരുന്നവർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ദൈവം കൊടുത്ത. ഇപ്പം നിങ്ങൾക്ക് ഈ കൂട്ടായ്മയായിട്ട് ഈ ഒരു പ്രാർത്ഥനയിൽ ചേരുമ്പോൾ
ദൈവത്തിന്റെ ഒരു സമാധാനവും അല്ലെങ്കിൽ കർത്താവിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുന്ന ഒരു വീണ്ടും ആ കൂട്ടായ്മ കൂടാൻ ഒരു പ്രേരണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല നിങ്ങളെ കർത്താവ് എന്ത് ചെയ്യുന്നതാണ് ഈ പ്രാർത്ഥനയിലേക്ക് നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ആകർഷണം വരുന്നില്ല, ഈ ഒരു കൂട്ടായ്മയെ വരാൻ താല്പര്യമില്ല അല്ലെങ്കിൽ കൂടാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ, നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അത് വലിയ പ്രവർത്തികളാൽ ചെയ്യുവാൻ ഇടയായിത്തീരും മുന്നോട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ എറണാകുളം എടുത്തു പറഞ്ഞെന്നേ ഉള്ളൂ, പ്രാർത്ഥനയിൽ കാണിച്ച ഒരു സ്ഥലം മാത്രമാണ്, പിന്നീട് പല സ്ഥലങ്ങളിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കം ചില ദിവസങ്ങളിൽ വന്ന് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെ ഇപ്പോൾ ഇവിടെ ആക്കി വെച്ചത് കൊണ്ടാണ്. ഞാൻ 2012 മുതൽ നിങ്ങൾക്കറിയാം കേരളത്തിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ കർത്താവ് പിന്നീടാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവിനെല്ലാം വലിയ പ്ലാനുണ്ട്. അപ്പോൾ UK കൂടുന്നവർക്ക് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസുകൾ അതിൻ്റെ അയക്കാം. നിങ്ങൾക്ക് ആ പ്രാർത്ഥനകളിൽ പങ്കു ചേരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം, നിങ്ങൾക്ക് അറിയാം പല ഭാഗങ്ങളിൽ ചെതറിക്കിടക്കുന്നവരാണ്, ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഹൃദയത്തിൽ അങ്ങനെ തോന്നുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ പ്രാർത്ഥനകളിൽ ക്രമീകരിക്കുക. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനോട് പറഞ്ഞിരുന്നു നമ്മുടെ പ്രയറുകൾ പലയിടങ്ങളിലും കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തന്നെ കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞു പല. അപ്പം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ ഇപ്പോൾ കോട്ടയത്ത് വെച്ച സമയത്ത് കോട്ടയത്തിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക്, ആ ഭാഗത്തുള്ള ആ ജില്ലയിൽ അടുത്തുള്ള ആൾക്കാർക്ക് എത്തിപ്പെടുന്ന രീതിയിൽ അങ്ങനെ വെക്കുവാണെങ്കിൽ തന്നെ ഒരു ജില്ല കേന്ദ്രീകരിച്ച് അടുത്തുള്ള ജില്ലകളെയും കൂടെ ചേർത്ത്. അപ്പം ഇന്ന് കണ്ണൂരിൽ നിന്നൊക്കെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു പ്രയർ വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്രകളുണ്ട്, പിന്നെ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവരുണ്ട്, സുവിശേഷ വേലയിൽ വിതയ്ക്കുന്നവരുണ്ട്. നിങ്ങളെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് ഈ പ്രയറുകൾക്ക് വേണ്ടി, മുന്നോട്ട് നടക്കുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി നിങ്ങൾക്ക് അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ എക്സ്ട്രാ നിങ്ങൾക്ക് വിതയ്ക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന നമ്മുടെ പ്രയറുകൾക്ക് വേണ്ടി, വേറൊന്നുമല്ല. അപ്പം നിങ്ങൾക്കറിയാം കോട്ടയത്ത് നടന്ന പ്രാർത്ഥന ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ടായിരുന്നു, ഹോളുകളിലേക്ക് അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ്. ഇനി ഒന്നും വിതയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥനയിൽ വരിക, കർത്താവ് സമൃദ്ധമായിട്ട് നടത്തും. വിതയ്ക്കുന്നവർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം സഹോദരി വിതച്ചപ്പോഴും അദ്ദേഹം ഒറ്റ വാക്ക് പറഞ്ഞുള്ള സഹോദരി എന്ന് പ്രേരണയുണ്ട്, സുവിശേഷം അറിയണം, അനേകർ യേശുവിലേക്ക് വരണം, അതിന് കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കർത്താവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ദശാംശങ്ങളായിക്കോട്ടെ, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുവാൻ ആ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി മാറ്റിവെക്കുന്നുവെങ്കിൽ അത് മാറ്റിവെക്കുക, കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുക. ഒരുമിച്ച് നമുക്ക് കൂടുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പല ഇടങ്ങളിൽ അത് ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടിയുള്ള വർഷിപ്പ് ടീമുകളെയൊക്കെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഓഡിറ്റോറിയങ്ങളായിക്കോട്ടെ, ഹോളുകളായിക്കോട്ടെ, നമ്മൾ ഒന്നിച്ചാണ് പ്രാർത്ഥന ചെയ്യുന്നത്. ഞാൻ വരുന്നു എന്നുള്ളതല്ല, നമ്മൾ ഒന്നിച്ചാണ് പ്രാർത്ഥന ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ കർത്താവ് ചെയ്യും. അപ്പം കൃപയാൽ ഈ ദൈവം നമുക്ക് തന്ന ആ വലിയ നിയമങ്ങൾക്കായി സ്തുതിക്കുന്നു. ഞാൻ ഇന്നും പകലൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കണം കർത്താവിൻ്റെ നാമത്തിൽ. ഞാൻ ഇതുകൊണ്ടാണ് നേരത്തെ മുതലേ വിതയുടെ കാര്യം, ഈ ഓഫറിങ്ങിനെ പറ്റി വിതയെ പറ്റി നേരത്തെ പറഞ്ഞിട്ടില്ല, പക്ഷെ 2012 മുതൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ അത് പ്രോത്സാഹിപ്പിച്ച് പറയുവാൻ കാരണം വേറൊന്നുമല്ല, വരാൻ പോകുന്ന പ്രാർത്ഥനകളിലേക്കാണ് നമ്മളത് വിതയ്ക്കുവാൻ പോകുന്നത്, കൂട്ടായ്മയിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ദിവസങ്ങളിൽ മാറ്റിവെക്കുക കർത്താവിൻ്റെ നാമത്തിൽ. അതൊരു അനുഗ്രഹമാണ്, ഇതേപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രദറിന് കൊടുക്കുന്നതല്ല, ഡിനോമിനേഷൻ കൊടുക്കുന്നതല്ല, കണക്കല്ല നമ്മൾ നോക്കേണ്ടത്, കർത്താവിൻ്റെ സുവിശേഷ വേല. ഒരാത്മാവെങ്കിലും സുവിശേഷം അറിയുവാൻ ഇതൊരു മുഖാന്തിരമാകണം എന്ന രീതിയിൽ വേണം കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കാൻ. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ചിന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം, വചനം കേട്ട് കർത്താവിൽ ബലപ്പെടാം. ഇന്നത്തെ അനുഗ്രഹത്തിനായി ഞാനൊരു വാക്യമെടുക്കാം. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന ഒരു വചനം മറ്റൊന്നുമല്ല, ദൈവാത്മാവ് വലിയ പ്രവർത്തികളാൽ നമ്മുടെ നടുവിൽ. ഇന്ന് തുടക്കത്തിൽ എന്നെ ഇന്ന് മെസ്സേജ് എന്നെ ഫോൺ ചെയ്ത സഹോദരി, ഒരു നട്ടിലിന് സൗഖ്യം കിട്ടിയ സഹോദരി ഇന്ന് പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ, ആ സഹോദരി ഇന്നുണ്ടോ? ഇന്ന് എന്നെ രാവിലെ വിളിച്ചൊരു സഹോദരി, രാവിലെ മീൻസ് ഒരു ഇന്ത്യൻ സഹോദരി, ഞാൻ പറഞ്ഞ സഹോദരിക്ക് സാക്ഷ്യം നേരിട്ട് പറയാം. സഹോദരി ഇപ്പൊ പറയാൻ പറ്റുമോ സാക്ഷ്യം എന്താന്നുള്ളത്, യേശു ചെയ്ത അത്ഭുതം? ആ ഞാൻ പറയാം ബ്രദറെ, എനിക്ക് ഒരു മാസമായിട്ട് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു, വയറ്റിൽ ഗ്യാസും കയറി ഭയങ്കരമായിട്ട്. എന്നിട്ട് എന്റെ സിസ്റ്റർ എന്നെ നിർബന്ധിച്ച് കയറ്റിയതാ, ഇതിനകത്ത് എനിക്ക് കയറാനൊട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ നിർബന്ധിച്ച് കയറി. അന്ന് തന്നെ എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദന റിലീസ് ചെയ്തു. പിന്നെ എന്റെ ഫാമിലി ഇച്ചിരി ഒരു ഇതായിരുന്നു, മീൻസ് ഹസ്ബൻഡ് ഇച്ചിരി ഡ്രങ്കണും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു സോഫ്റ്റ് ആയ പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഭയങ്കര ഡെസ്പായിരുന്നു ഞാൻ, എനിക്ക് ഒരു മനസ്സിന് നല്ലൊരു പ്ലസന്റ് ഇത് കിട്ടി.
ഇന്ന് ഞാൻ തുടക്കത്തിൽ പറയാൻ കാര്യം സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവ് ആദ്യമായിട്ടാണ് സിസ്റ്റർ നിർബന്ധിച്ച് ആരോ കസിൻ സിസ്റ്റർ നിർബന്ധിച്ചാണ് പ്രാർത്ഥനയ്ക്ക് കയറിയത്. ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു, സമാധാനമില്ലാത്ത ഒത്തിരി അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥനയിൽ കയറിയപ്പം കർത്താവ് നടുവേദന സൗഖ്യമാക്കി. അതുമാത്രമല്ല, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പ്രിയമകളുടെ ഉള്ളത്തിൽ കൊടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാനിത് എന്തുകൊണ്ടാണ് തുടക്കത്തിൽ ഈ സാക്ഷി ഞാൻ പറയിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉന്തി തള്ളിയാണ് ഒരാൾ ആ പ്രാർത്ഥനയിൽ കയറ്റിയത്, ഒരു കസിൻ സിസ്റ്റർ. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ സഹോദരി പറഞ്ഞ പോലെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് കയറാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു, പക്ഷെ ആ പ്രാർത്ഥനയിൽ കയറിയത് കൊണ്ടുണ്ടായ ഗുണം കർത്താവ് ആ വേദന സൗഖ്യമാക്കി, രണ്ട് വലിയൊരു സമാധാനം കൊടുത്തു, കുടുംബത്തിൻ്റെ മേലെ ഒരു ആശ്വാസം കൊടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ആരും വഴിതെറ്റി വരുന്നതല്ല, ദൈവത്തിൻ്റെ ഒരു പദ്ധതി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആരെ ഞാൻ ഇപ്പോഴും നിർബന്ധിക്കാത്തത്, നിങ്ങൾ ഈ പ്രാർത്ഥനയെ വന്നേ പറ്റത്തുള്ളൂ എന്ന് നിർബന്ധിക്കാത്തതിൻ്റെ കാരണം എനിക്കറിയാം കർത്താവിൻ്റെ പ്ലാൻ ഉള്ളവർ മാത്രമേ നിൽക്കത്തുള്ളൂ. ഇവിടെ എത്ര പേര് കയറും എന്നുള്ളത് ഞാൻ നോക്കാറില്ല, ദൈവത്തിൻ്റെ പ്ലാൻ ഉള്ളവരെ മാത്രമേ ദൈവം ഇവിടെ നിർത്തത്തുള്ളൂ, ദൈവത്തിൻ്റെ പ്ലാൻ ഉള്ളവർ മാത്രമേ കണ്ടുമുട്ടത്തുള്ളൂ. കാര്യം ഞാൻ കാണാൻ പ്രതീക്ഷിച്ച പല ആൾക്കാരെയും കേരളത്തിൽ വന്ന പ്രാർത്ഥന എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്നു ഒന്നും മിസ് ആയതല്ല, ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരാൻ പോകുന്ന മീറ്റിങ്ങുകളൊക്കെയും നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ നാമത്തിൽ അതിനുവേണ്ടി ഒരുങ്ങുക, വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയത്തീരും. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, നിങ്ങളെ ഈ ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കിലേക്ക് അയക്കുന്നതായിരിക്കും, നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാം. മിഡിൽ ഈസ്റ്റിൽ നമുക്ക് പ്രാർത്ഥനകളൊക്കെ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് എല്ലാം അനുഗ്രഹമാക്കി നടത്തും. ഇന്നത്തെ അനുഗ്രഹത്തിന് വേണ്ടി ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ബൈബിളിലെ ഓരോ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് അവകാശങ്ങളായി തന്നിട്ടുള്ളതാണ്. അപ്പോൾ അവകാശങ്ങൾ എന്ത് ചെയ്യുക? അനുഭവിക്കുക. നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തെയും അവകാശങ്ങളെയും നമ്മൾ അനുഭവിക്കുക. ഇവിടെ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിറ്റേനാൾ യേശു അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുവാൻ ഇടയാക്കുന്നു. അപ്പൊ സ്നാപക യോഹന്നാൻ പറഞ്ഞ വാക്കുകളാണ്, നിങ്ങൾക്ക് ആ വാക്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു അടുത്തു വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം, എന്തുകൊണ്ടാണ് യേശുവിനെ കുഞ്ഞാടായിട്ടും ആടിനോട് യേശുവിനെ ഉപമിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിലും കാണാൻ പറ്റും, അറക്കപ്പെട്ട കുഞ്ഞാടെന്നും അവിടെ കാണാൻ പറ്റും. യേശു ക്രിസ്തുവിന് എന്തുകൊണ്ടാണ് ഈ ആടിനോട് ഉപമിക്കുന്നതെന്ന് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ വചനം കേൾക്കുന്ന സമയത്ത്, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഞാൻ നിങ്ങളോട് എപ്പോഴും നിർബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ അത് നിയമം തന്നെയാണ്. ഈ നിയമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് അറിയാർക്കില്ല. നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഒറ്റ വാക്കി പറയാൻ പറ്റും നിയമം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്. നിയമം നിങ്ങൾക്ക് ഒത്തിരി അഭിപ്രായങ്ങളുണ്ട്, ഒറ്റ വാക്ക് ഞാൻ പറയാം. ഈ നിങ്ങളൊരു രാജ്യത്തോട്ട് കടക്കുന്ന സമയത്ത്, നിങ്ങൾ എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ അവർ പാസ്പോർട്ട് ചോദിക്കും. അപ്പം പാസ്പോർട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും, ഞാൻ അയ്യോ ഞാൻ എടുക്കാൻ മറന്നുപോയി, ഞാനത് മിസ്സായിപ്പോയി, ഞാൻ കാറിൽ വെച്ചത് എടുത്തില്ല, ഒത്തിരി എക്സ്ക്യൂസുകൾ പറഞ്ഞാലും എത്ര നിങ്ങൾ കരഞ്ഞ് അപേക്ഷിച്ചാലും എത്ര നിലവിളിച്ചാലും എത്ര നിങ്ങൾ കിടന്ന് സ്ട്രഗിൾ ചെയ്താലും അവർ നിങ്ങളെ കയറ്റി വിടത്തില്ല. കാരണം ആ യാത്രയ്ക്ക് പാസ്പോർട്ട് വേണം എന്നുള്ളത്, ആ രാജ്യത്ത് നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകണം എന്നുള്ളത് നിയമമാണ്. ഇപ്പം നിയമത്തിൻ്റെ പ്രത്യേകത എന്തോ, അവിടെ എക്സ്ക്യൂസുകളില്ല. ശ്രദ്ധിച്ചോണം, നിങ്ങൾ എത്ര ഇപ്പം അവിടെ നിന്ന് നിങ്ങൾ കരയും, എനിക്ക് ആ രാജ്യത്ത് പോയേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം ദുബായിലേക്ക് പോകാൻ നിൽക്കും, ഒരു അത്യാവശ്യ കാര്യമുണ്ട് ദുബായിൽ പോയിട്ട്, വളരെ അത്യാവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾ പാസ്പോർട്ട് എടുക്കാൻ മറന്നുപോയി. നിങ്ങൾ ഇനി എത്ര അത്യാവശ്യമാണെങ്കിലും എത്ര കടം നിലവിളിച്ചാലും എത്ര കരഞ്ഞാലും നിങ്ങൾക്ക് എറണാകുളത്തുനിന്നോ അല്ലെങ്കിൽ എയർപോർട്ടുള്ള തിരുവനന്തപുരത്തുനിന്നോ എവിടുന്നേലും അവർ കയറ്റി വിടുവോ ഇല്ലയോ? നിങ്ങളെ നിങ്ങളെ കയറ്റി വിടുവോ? ഞാൻ മ്യൂട്ട് മാറ്റിട്ടുണ്ട്. നിങ്ങൾക്ക് ഇല്ല കണ്ടോ, അതൊരു നിയമമാണ്. ആ അതൊരു നിയമമാണ്. എത്ര നമ്മൾ നിലവിളിച്ചാലും എത്ര കരഞ്ഞാലും നിയമം വിട്ട് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഗവൺമെന്റിന് മാറാൻ കഴിയത്തില്ല. അപ്പൊ ബൈബിൾ പറയുന്നു പുതിയ പുസ്തകമെന്നല്ല പുതിയ നിയമമെന്നാണ്. ശ്രദ്ധിച്ചോണം, അപ്പൊ യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഇത് എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അപ്പൊ പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്തുവാ? എക്സ്ക്യൂസുകൾക്ക് അല്ലെങ്കിൽ നിയമത്തിന്റെ പ്രത്യേകത
നിയമത്തിൽ എക്സ്ക്യൂസിന് കാര്യമില്ല. നിയമം നിയമത്തിന്റെ വഴിക്കേ പോകത്തുള്ളൂ. അതായത് എയർപോർട്ടിൽ ചെന്നിട്ട് ഒരു വ്യക്തി കരഞ്ഞാൽ പോലും, കാല് പിടിച്ചാൽ പോലും, നിലവിളിച്ചാൽ പോലും, ഇനി മന്ത്രി മുതൽ സകല ആൾക്കാരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്താലും അയാൾ എന്ത് ചെയ്യത്തില്ല, പാസ്പോർട്ട് ഇല്ലാതെ ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യത്തേക്ക് കയറ്റി വിടത്തില്ല, ഫ്ലൈറ്റ് കയറ്റത്തില്ല. ഇനി കോടികൾ മുടക്കി കൊണ്ടുവന്ന്, കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് എയർപോർട്ടിൽ കൊണ്ട് കൊടുത്താലും പാസ്പോർട്ട് ഇല്ല എങ്കിൽ അടുത്ത രാജ്യത്തോട്ട് കയറാൻ കഴിയത്തില്ല. കാര്യം നിയമമാണ്. അപ്പൊ നിയമത്തിൽ എക്സ്ക്യൂസ് ഇല്ല. അപ്പൊ യേശുക്രിസ്തുവിനെ കുഞ്ഞാടായിട്ട് ഉപമിക്കുവാൻ കാരണം എന്നാന്ന് വെച്ചാൽ, ഞാനൊരു നിങ്ങൾ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം വായിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അഞ്ച് വിധ യാഗങ്ങളെ പറ്റി അവിടെ പറയുന്നുണ്ട്. പഴയ നിയമം വായിക്കുന്ന സമയത്ത് അഞ്ച് വിധ യാഗങ്ങളുണ്ട്. ആ യാഗങ്ങളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഒന്ന് ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യാഗം. അങ്ങനെ ഒത്തിരി യാഗങ്ങളെ പറ്റി പറഞ്ഞു, ഒത്തിരി യാഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ യാഗത്തിനൊക്കെ ഒത്തിരി പ്രത്യേകതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിനെ ഈ കുഞ്ഞാടായിട്ട് ഉപമിക്കാൻ കാരണം കർത്താവ് സൗമ്യനായതുകൊണ്ടല്ല. ശ്രദ്ധിച്ചോണം, കർത്താവ് വളരെ സൗമ്യതയോടെ സംസാരിക്കുന്നത് കൊണ്ടോ, കർത്താവ് വളരെ സൗമ്യമായിട്ട് ഇടപെടുന്നത് കൊണ്ടോ അല്ല കർത്താവിനെ കുഞ്ഞാടെന്ന് അഡ്രസ് ചെയ്യുവാൻ കാരണം. പകരം യേശു ക്രിസ്തു യാഗമൃഗമായിട്ടാണ് യേശു ക്രിസ്തുവിനെ ബൈബിൾ കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യാഗമൃഗത്തെ അഡ്രസ്സ് ചെയ്യുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, യേശു ക്രിസ്തുവിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം, ലേവ്യ പുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ നിങ്ങൾക്ക് മുമ്പായിട്ടൊന്ന് വായിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പറയുകയാണ് ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം: യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്നാൽ, ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ചോ അബദ്ധവശാൽ അതിക്രമം ചെയ്ത് പിഴച്ചു എങ്കിൽ, അവന്റെ തന്റെ അകൃത്യം വിശുദ്ധ മന്ദിരത്തിലെ തൂക്കുപ്രകാരം നീ മതിക്കുന്ന വിലയുള്ള ഊനമില്ലാത്ത ഒരാട്ടിൻ കുറ്റന് അകൃത്യയാഗമായി യഹോവയ്ക്ക് കൊടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി യാഗങ്ങളെ പറ്റി ലേവ്യ പുസ്തകത്തിൽ കാണാൻ പറ്റും. ഈ ലേവ്യ പുസ്തകം 4, 5, 6, 6, 3 ഒക്കെ വായിക്കുന്ന സമയത്ത് ഈ യാഗങ്ങളെ പറ്റി കാണാൻ പറ്റും. അതായത് ഒരു യഹൂദനായ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ, ഒരു പാപം ചെയ്താൽ, ആ വ്യക്തിക്ക് പാപത്തിന്റെ ശമ്പളമായ മരണം ലഭിക്കണം. എന്നാലോചിച്ചു, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, യഹൂദന്മാർ മുഴുവനും ചത്തു തീരേണ്ടി വരും, എല്ലാവരും മരിക്കേണ്ടി വരും. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു, മനുഷ്യനെ രക്ഷിക്കുവാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്തു. അപ്പൊ ഒരു രക്ഷകൻ വരും. അപ്പൊ ഈ രക്ഷകൻ വരുന്നതിന് മുന്നോടിയായിട്ട് കർത്താവ് പഴയ നിയമം മുതലേ ഒരു നിഴല് കാണിക്കും. അതായത് ഒറിജിനലിന് മുമ്പായിട്ട് ഒരു നിഴല് കാണിക്കും. ആ നിഴലിനെ കാണിക്കും ഇങ്ങനെയാണ്, ഒരു വ്യക്തിക്ക്. ഞാനിപ്പോൾ ഒരു വാക്ക് മാത്രം എടുത്ത് പറയുന്നത്, 4, 5, 6 ഒക്കെ വാക്യം വായിച്ചാൽ പലവിധമാകുന്ന ഈ അഞ്ച് വിധ യാഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഈ യാഗങ്ങളിലെല്ലാം പ്രധാനമായിട്ടും എന്ത് ചെയ്യണം, ഒരു യാഗമൃഗം വേണം. അതായത് പാപം ചെയ്യുന്ന ഒരു വ്യക്തി, ശ്രദ്ധിച്ചോണം, പാപം ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മേൽ ശിക്ഷ വരും. ആ പാപത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ, എന്തൊക്കെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ, അതെല്ലാം പാപം ചെയ്യുന്ന വ്യക്തിയുടെ മേലേക്ക്, അല്ലെങ്കിൽ പാപമുള്ള വ്യക്തിയുടെ മേലേക്ക് വരും. അപ്പൊ ഈ വ്യക്തി എന്ത് ചെയ്യണം, മരിക്കണം. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പാപത്തിൽ എന്തെല്ലാം ദോഷങ്ങളുണ്ടോ അതെല്ലാം അനുഭവിക്കണം. ശ്രദ്ധിച്ചോണം, ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഞാനത് പെട്ടെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നിങ്ങൾ വായിച്ചാൽ മതി. ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുവന്നിട്ട് ആട്ടിൻകുട്ടിയുടെ തലമേൽ കൈവച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, സകല പാപവും ആടിന്റെ മേലേക്ക് പകരും. ഈ ആടിന്റെ മേലേക്ക് പകർന്നിട്ട് ഈ ആടിനെ യാഗമർപ്പിക്കും, ഇതിനെ അറുത്ത് ഇതിന്റെ രക്തം എന്ത് ചെയ്യും, തളിക്കപ്പെടും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് കിട്ടേണ്ട പാപത്തിന്റെ ശമ്പളവും ഈ വ്യക്തിക്ക് ലഭിക്കേണ്ട പാപത്തിന്റെ തിക്ത അനുഭവങ്ങളും ഈ വ്യക്തിക്ക് പാപം നിമിത്തം എന്തെല്ലാം തകർച്ചകളും ദോഷങ്ങളും ഉണ്ടാകുമോ അത് മൊത്തം എന്ത് ചെയ്തു, ഈ ആടിന്റെ മേലേക്ക് പകരപ്പെട്ടു. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു, ആടിനെ അറുക്കാൻ കൊണ്ടുവന്ന വ്യക്തി എന്തായി തീർന്നു, ഫ്രീ ആയി. അവന് കിട്ടേണ്ട മുഴുവൻ ശിക്ഷ ഇപ്പൊ ആര് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ആര് ഏറ്റെടുത്തു, യാഗമൃഗം, അത് തന്നെ യാഗമൃഗം. ആ യാഗമൃഗം അത് ഏറ്റെടുത്തു. ഇപ്പൊ മനസ്സിലായോ, ആ യാഗമൃഗം അത് എന്ത് ചെയ്തു, മൊത്തവും, അല്ലെങ്കിൽ ആരാണോ ആ ശിക്ഷ അനുഭവിക്കേണ്ടത്, ആ അനുഭവിക്കേണ്ട സകല ശിക്ഷ എന്ത് ചെയ്തു, യാഗമൃഗം ഏറ്റെടുത്തു. ഇപ്പൊ മനസ്സിലായോ, യേശുവിന് എന്തുകൊണ്ടാണ് അറക്കപ്പെട്ട കുഞ്ഞാട്, ഇവിടെ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയാണ്,
യേശുവിനെ കണ്ട ഉടനെ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ, യേശുവിനെ കാണുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്. അപ്പം ബൈബിള് പഴയ നിയമം ലേവ്യ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന യഹൂദന് പെട്ടെന്ന് മനസ്സിലായി, നമ്മൾ ഓർക്കും അയ്യോ പാപം, യേശുവിന്റെ രൂപം കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ ആടിനെ പോലെ തോന്നി. അല്ല, യഹൂദനായ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാകും. യാഗമൃഗം എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്തറിയാവോ, എന്റെ രക്ഷകനാണ് ആ പോകുന്നത്. ഈ ആടിനെ ആയിട്ട് വരുന്ന യഹൂദനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ധൈര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹോവയുടെ കോപം എന്റെ മേൽ വരത്തില്ല, പകരം ഈ യാഗമൃഗത്തിന്റെ മേൽ വരും. നീ ശ്രദ്ധിച്ചോണം, യേശുവിനെ കണ്ട ഉടനെ സ്നാപക യോഹന്നാൻ വിളിച്ചു പറയും, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതായത് നിങ്ങൾ യേശുവിലേക്ക് നിങ്ങളുടെ പാപത്തെ പകർന്നു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോണം, നിങ്ങൾ യേശുവിലെ പാപത്തേക്ക് പകർന്നു കഴിഞ്ഞാൽ പിന്നെ പാപനിമിത്തം എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നിൽക്കുന്നു അതിനൊന്നും നിങ്ങളുടെ മേൽ അവകാശമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് നിയമമാണ്. ഇപ്പൊ നിങ്ങൾ പറയുകയാണ് യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ചു. നിങ്ങൾ ബൈബിൾ വായിക്കുവാണേ, ബൈബിൾ വായിക്കുന്ന സമയത്ത് കർത്താവായ യേശു പറഞ്ഞു, ഇത് എന്റെ രക്തത്തിൽ പുതിയ നിയമം ആകും. എന്താ ഈ പുതിയ നിയമം? പുതിയ നിയമം എന്ന് പറഞ്ഞാൽ, ഞാനാകുന്ന യാഗമൃഗം നിങ്ങളുടെ സകല പാപത്തെയും എൻ്റെ ശരീരത്തിലേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട മുഴുവൻ ശിക്ഷയും തകർച്ചയും രോഗവും ദാരിദ്ര്യവും നിന്ദയും എല്ലാം പാപത്തിൻ്റെ അകത്തുള്ള ഇതെല്ലാം ഇത് മുഴുവനും എന്ത് ചെയ്തു? യേശുവിൻ്റെ മേലായി. ഞാൻ ചോദിച്ചോട്ടെ, യേശു ക്രൂശിൽ, ഞാൻ ഇങ്ങനെ പറയാം, യാഗമൃഗത്തെ ബന്ധിപ്പിച്ച് പറയുകയാണ്, യേശു ക്രൂശിൽ അറക്കപ്പെട്ടാൽ നിങ്ങൾ ആരായി തീർന്നു? നിങ്ങൾ സ്വാതന്ത്ര്യമുള്ളവരാണോ അതോ പിന്നെയും നിങ്ങൾ പാപത്തിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടവരാണോ? ഏതിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്? ആമേൻ. നമ്മൾ എന്തുകൊണ്ടാണെന്നറിയ ഈ പ്രാർത്ഥനയെ മൊത്തം ഞാൻ പറയുന്നു, നിങ്ങൾ രക്ഷപ്പെടും, കർത്താവിൽ വിശ്വസിക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് പറയാൻ കാരണം എന്നാണെന്നറിയാവോ? യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു യാഗമായി തീർന്നത് കൊണ്ട്, ശ്രദ്ധിച്ചോണം, പാപം നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഈ പ്രശ്നങ്ങളെല്ലാം വരാൻ കാരണമുണ്ട്. ഏതാം തോട്ടത്തിൽ നല്ല ഒന്നാന്തരം തോട്ടം ഉണ്ടാക്കി സകല മൃഗത്തിന്റെയും പേര് വിട്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ വാക്യമുണ്ട്, നീ മൃഗത്തിന്റെ മേലും സകലത്തിന്റെ മീതെയും ആകാശത്തിലെ സകല പർവ്വജാതികളുടെ മേൽ എല്ലാത്തിന്റെ മേൽ വാഴുക എന്നൊരു പദവിയും കൊടുത്ത് ഒരു രാജാവിനെ പോലെ തോട്ടത്തിലിരുത്തി ആദവും ഹവ്വ എന്ത് ചെയ്തു? പാപം നിമിത്തം താന്നുപോയി. അവർക്ക് വീഴ്ചയുണ്ടായി. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ ശാപമുണ്ടായി, കഷ്ടതയുണ്ടായി, ദാരിദ്ര്യമുണ്ടായി. അവർക്ക് സമൃദ്ധിയിൽ ഇരുന്നവർ എന്ത് ചെയ്തു? നല്ല ഒന്നാന്തരമായിട്ട് ദൈവം സൃഷ്ടിച്ച ആപ്പിളും മുന്തിരിങ്ങയും തോട്ടവും എല്ലാം ഉണ്ടായിരുന്നതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്തു? അവർ താഴെ കഷ്ടതയോടെ നീ ആവൃത്തി കഴിക്കുമെന്നൊരു വാക്യം നിങ്ങൾക്ക് ഉൽപ്പത്തി കാണാൻ പറ്റും. അത് ഏതേൻ തോട്ടത്തിലില്ല ആ വാക്യം. ഇവരേതേൻ തോട്ടത്തിൽ ഇരുന്ന സമയത്ത് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് കാണുന്ന സകല വൃക്ഷത്തിലെ ഫലവും തിന്നാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നീ അധ്വാനിക്കണ്ട, നീ കഷ്ടപ്പെടണ്ട, നീ സ്ട്രഗിള് ചെയ്യണ്ട, ഈ കാണുന്ന സകലത് നിനക്ക് കഴിക്കാം, പക്ഷെ ഒരു വൃക്ഷം കഴിക്കരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ഇത് മുഴുവനും നിനക്കുള്ളതാ, പക്ഷെ പാപം ചെയ്തപ്പോൾ അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നീ കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കണം. അപ്പൊ കഷ്ടത എന്ന വാക്ക് വരാൻ കാരണം എന്തുവാ? പാപമാ. അപ്പൊ യാഗമൃഗം അറക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ കഷ്ടതയിലേക്കല്ല വീഴുന്നത്, പകരം ക്രിസ്തു യേശു എന്താണോ നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തത് അതിൻ്റെ എതിരായിട്ടുള്ള സകല നന്മകളും നിങ്ങളിലേക്ക് വരണം. ഇപ്പൊ മനസ്സിലായോ? പാപത്തിന്റെ പരിണിത ഫലം യേശു ഏറ്റെടുത്തെങ്കിൽ ഈ ദൈവത്തിനുള്ള സകല അനുഗ്രഹത്തിന്റെയും ഫലം നിങ്ങളിലേക്ക് വരും. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ക്രൂശിന്റെ മർമ്മം. അപ്പൊ ഞാൻ തുടക്കത്തിൽ എന്തുകൊണ്ടാണ് ഈ നിയമം എന്ന് ചോദിച്ചത്? ഇനി പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിച്ചോണം. നിയമം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം, ദൈവം, ഞാനിപ്പോൾ ദൈവം എന്ന് ആദ്യം പറയുന്നില്ല, ഇന്ത്യൻ ഗവൺമെന്റ് വെച്ചൊരു നിയമമാണ് പാസ്പോർട്ടിൽ, ഇന്ത്യൻ ഗവൺമെന്റ് മാത്രം ലോകത്തിലെല്ലാ ഗവൺമെന്റും ഒപ്പുവെച്ചൊരു നിയമമാണ് പാസ്പോർട്ട് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയത്തില്ല. പാസ്പോർട്ട് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള നിയമമാണ്. അപ്പൊ ഈ നിയമം പാലിക്കുക, ഞാൻ പറഞ്ഞു ഈ നിയമം നടപ്പിലാക്കുക, ആ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ആ എയർപോർട്ടിൽ സെക്യൂരിറ്റിമാരും പോലീസുകാരും അധികാരികളും എല്ലാം നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു എനിക്ക് ഈ നിയമം ഞാൻ അനുസരിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ നിയമം നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാകാതിരിക്കുമോ? ഞാൻ നിങ്ങൾ പറയുക ഞാനത് അനുസരിക്കുന്നേയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? പറ പറ്റത്തില്ല. ഞാൻ പിള്ളേരോട് ചോദിക്കുന്നവരെ ചോദിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്.
നിങ്ങൾക്ക് നിങ്ങൾ പറയും ഞാൻ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ അനുസരിക്കുന്നില്ല എന്നുള്ള വാക്ക് ആരും മൈൻഡ് ചെയ്യത്തില്ല. അത് നടപ്പിലാക്കുവാൻ അവിടെ ഗവൺമെൻറ് അധികാരികളുണ്ട്. അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ, യേശു പറഞ്ഞു ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളുടെ സകല പാപവും പാപം നിമിത്തം ഉണ്ടായ രോഗം ശാപം കഷ്ടത ദാരിദ്ര്യം പ്രയാസം ബുദ്ധിമുട്ട് ഇതെല്ലാം യേശു ഏറ്റെടുത്തുവെങ്കിൽ യേശു പറയുകയാണ് ഇത് നിയമമാണ്. എന്താ നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ശാപം അനുഭവിക്കേണ്ട കാര്യമില്ല. അപ്പൊ മനസ്സിലായോ? ഈ നിയമത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇനി രോഗത്തിൻ്റെയോ ദാരിദ്ര്യത്തിൻ്റെയോ ശാപത്തിൻ്റെയോ ദുരിതത്തിൻ്റെയോ അസമാധാനക്കേടിൻ്റെയോ സന്തോഷമില്ലാത്ത ജീവിതത്തിൻ്റെയോ അടിമയല്ല, നിങ്ങൾ അതിൻ്റെ കീഴയല്ല, നിങ്ങൾ യേശുവിലാണ്. അപ്പോൾ ഒരു ചോദ്യം, ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നില്ല? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് നിയമമാണ്. നിയമത്തെ നാം നിയമമായിട്ട് കാണണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് റോഡിൽ നിങ്ങൾക്ക് നല്ല വില കൊടുത്തൊരു കാറ് മേടിച്ചു, പുതിയ കാറ് വാങ്ങിച്ചു, പുതിയ കാറ് വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു, ആ വണ്ടി എടുത്തുകൊണ്ട് ലക്ഷങ്ങൾ മുടക്കിയോ കോടികൾ മുടക്കിയോ നിങ്ങൾ കാറ് മേടിച്ചു, ആ വണ്ടി എടുത്തുകൊണ്ട് നിങ്ങൾ നേരെ കവലയിൽ ചെന്നിരിക്കട്ടെ, അവിടെ പോലീസുകാർ കൈ നീട്ടി ചെക്കിംഗ് ആയിരുന്നു, പെട്ടെന്ന് അവർ ലൈസൻസ് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു എന്തിനാ ലൈസൻസ്, ഞാൻ ടാക്സ് അടയ്ക്കുന്നില്ലേ, ഞാൻ കാശ് കൊടുത്തല്ലേ വണ്ടി മേടിച്ചത്, എൻ്റെ സ്വന്തം കാശ് കൊണ്ടല്ലേ ഞാൻ പെട്രോൾ അടിച്ചത്, എൻ്റെ സ്വന്തം വണ്ടിയല്ലേ ഞാൻ ഇരിക്കുന്നത്. എത്ര നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇത് ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം. ഇത് നിയമമാണ്, നിയമം ലംഘിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. സ്നാപക യോഹന്നാൻ വിളിച്ചു പറയും ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ശ്രദ്ധിച്ചോണം. അങ്ങനെയെങ്കിൽ യേശുവിനെ നോക്കുമ്പോൾ നിങ്ങൾ എന്താ കാണേണ്ടത്? നിയമം കാണണം. എന്ത് നിയമമാണ്? നിങ്ങളുടെ സകല പ്രശ്നത്തിൻ്റെ പരിഹാരം യേശു ക്രിസ്തുവിൽ ക്രൂശിൽ യാഗത്തിൽ ആ കർത്താവ് വില കൊടുത്തു കഴിഞ്ഞു. അപ്പൊ മനസ്സിലായോ? യേശു ക്രിസ്തു സെറ്റിൽമെന്റ് ചെയ്തു കഴിഞ്ഞു എന്നിട്ട് പറയുകയാണ് ഇത് നിയമമാണ്. അതായത് നിങ്ങൾ ഒരു വിഷയത്തിന്റെ മേൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ക്രിസ്തുവിലാണോ എന്ന് എപ്പോഴും പരിശോധിക്കണം. ക്രിസ്തുവിലാണോ നമ്മൾ നിങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ പല പ്രാർത്ഥനാ വിഷയങ്ങൾ തെരുതെരെ പറയുമ്പോൾ ഞാൻ പ്രോത്സാഹിപ്പിക്കണമെന്ന് അറിയാമോ? ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രാർത്ഥനാ വിഷയം എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഉടനെ ചോദിക്കും ഇതൊന്നും പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വിഷമ ബ്രദറെ അത് തന്നെ ഒന്നും കൂടെ പറഞ്ഞാൽ എന്നാ കുഴപ്പം, ഒന്നും കൂടെ ആ പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് ഒരു 10 പ്രാവശ്യം കൂടെ ബ്രദറിനോട് ഫോണിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്നാ കുഴപ്പം? കുഴപ്പമുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം പറയുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ വൺസ് നമ്മൾ അതിൻ്റെ മേൽ പ്രാർത്ഥിച്ചാൽ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, പിന്നെ അത് ഉണ്ടായി വരും. ഇത് വിശ്വാസം മാത്രമല്ല, ഇത് നിയമവും കൂടെയാണ്. ക്രിസ്തു യേശുവിൽ നമുക്ക് കിട്ടേണ്ട ഓരോ വചനങ്ങളും നിയമമാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, പുതിയ നിയമമാണ്, പുതിയ പുസ്തകമല്ല, പുതിയ നിയമമാണ്. പഴയ നിയമത്തിൽ ഒരു മൃഗത്തിൻ്റെ മേൽ ആ ഒരു അവൻ്റെ സകല പാപവും വഹിച്ചിട്ട് ആ മൃഗം യാഗം അർപ്പിച്ചാൽ പിന്നെ ആ മനുഷ്യൻ്റെ മുഖത്തൊരു സന്തോഷമാണ്. അവന് കിട്ടേണ്ട ശിക്ഷ ആ മൃഗത്തിൻ്റെ മേലേക്ക് പോയെങ്കിൽ യേശുവിനെ കാണുമ്പം കരച്ചിലല്ല വരേണ്ടത്, ചിരിയാ വരേണ്ടത്. എനിക്ക് കിട്ടേണ്ട സകല അടിയും യേശുവിന് കിട്ടി, എനിക്ക് കിട്ടേണ്ട സകല രോഗവും യേശു ഏറ്റെടുത്തു, എനിക്ക് കിട്ടേണ്ട സകല ശാപവും യേശു ഏറ്റെടുത്തു, ഞാൻ തകർന്നു പോകേണ്ട സ്ഥാനത്ത് യേശു തകർക്കപ്പെട്ടു, ഞാൻ പരിഹാസത്തിലേക്ക് താന്നു പോകേണ്ട സ്ഥാനത്ത് യേശു താന്നുപോയി. മനസ്സിലായോ? ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലെയിം ചെയ്തെടുക്കണം. നമ്മൾ പലപ്പോഴും ചില ആൾക്കാർ പറയത്തില്ല നിയമങ്ങൾ പറഞ്ഞ് വാശി പിടിക്കുന്നവർ, അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു നിയമം ചില രാജ്യങ്ങളിൽ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റാണ്, ചില രാജ്യങ്ങളിൽ അയഞ്ഞു പോകുന്ന നിയമങ്ങളുണ്ട്. നിയമത്തിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ നിയമത്തിൻ്റെ കീഴിലാണെങ്കിൽ നിങ്ങൾ ആ നിയമത്തിലുള്ള സകലത്തിൽ നിങ്ങൾ അവകാശിയാണ്. നിങ്ങളിപ്പോൾ ലൈസൻസ് ഉണ്ട്, നിങ്ങൾ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാറുണ്ട്, പെട്രോൾ ഉണ്ട്, പോലീസുകാരെ തടഞ്ഞിട്ട് പറയുക, പോലീസുകാരൻ പറയുകയാണെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, ആ വണ്ടി സൈഡാക്കിയിട്ട് ഓട്ടോ പിടിച്ച് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോവും? ഇല്ല. ഇനി അദ്ദേഹം എത്ര വലിയ ദേഷ്യപ്പെട്ടാലും എത്ര വലിയ ബഹളം വെച്ചാലും ആ പോലീസ് ഓഫീസർ വന്നോട് പറയാം നിന്റെ വണ്ടി ഞാനിപ്പോൾ തല്ലി പൊട്ടിക്കും കത്തിച്ചു കളയും, ഇപ്പം നീ എന്ത് ചെയ്യാൻ പോവാ, വണ്ടി സൈഡാക്കിയിട്ട് വണ്ടി ഇവിടുന്ന് പോയില്ലെങ്കിൽ എന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ചെയ്യത്തില്ല. കാരണം എന്തുവാ, നിയമപ്രകാരം നിങ്ങളെ ലൈസൻസ് ഉണ്ട്, ആ വണ്ടി ഓടിക്കാൻ റൈറ്റ് ഉണ്ട്. അപ്പൊ നിയമം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിയമത്തെ ക്ലെയിം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾക്കകത്തോട്ട് വരേണ്ടത് ഈ ഒരു ഉറപ്പാണ്.
ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, എൻ്റെ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഒന്ന് പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. നിയമമാണ് ഉടമ്പടിക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ക്രൂശിൻ്റെ രക്തത്താൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് നിയമമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തകർന്നു പോകത്തില്ല. ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ നമുക്ക് എപ്പോഴും പരിചിതമായ വാക്യമാണ് യെശയ്യാവ് 53 പറയുന്ന ആ ഒരു വാക്യം. നമ്മൾ ക്രൂശിനെ പറ്റി പറയുന്ന ഒരു വാക്യമാണ്, എപ്പോഴും പറയുന്ന വാക്യമാണ് എങ്കിലും ഒന്ന് ഒന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി 5 വാക്യമാണ് ഇത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിയമമാണ്, അത് മറന്നുപോകല്ലേ. എന്നാൽ നമ്മുടെ അതിക്രമം നിമിത്തം യേശു മുറിവേറ്റു, നമ്മുടെ അകൃത്യം നിമിത്തം യേശു തകർന്നിരിക്കുന്നു. ശ്രദ്ധിച്ച്, യേശു തകരാൻ കാരണം എന്തുവാ? യേശു കുഞ്ഞാടായതുകൊണ്ടാ, യേശു യാഗമൃഗമായതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ തകർന്നിരിക്കേണ്ട സ്ഥാനത്ത് യേശു തകർന്നിരിക്കുക. ആലോചിച്ച് നോക്കിയേ. അപ്പൊ നിങ്ങൾ തകർച്ചയിലൂടെ കടന്നു പോകുന്നത് നിയമപ്രകാരം ശരിയോ തെറ്റോ ഒന്ന് പറയാവോ? നിയമപ്രകാരം ശരിയോ തെറ്റോ? ശരിയാന്ന് പറ ചിലര് ശരിയാന്ന് പറയുന്നു. അപ്പൊ ശരിയാന്ന് പറയുന്നത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണം, ശ്രദ്ധിച്ചോണം. തെറ്റാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടെങ്കിൽ നിയമപ്രകാരം നിങ്ങൾ തകരണ്ട. ഇപ്പൊ മനസ്സിലായോ? യേശു തകർക്കപ്പെട്ടെങ്കിൽ, നിങ്ങൾ തകർക്കപ്പെട്ടുന്നെങ്കിൽ അതിന്റെ അർത്ഥം രണ്ട് യാഗമൃഗമുണ്ട് നിങ്ങളും യേശു. തെറ്റാണത്. ഒരു യാഗമൃഗം ഉള്ളു. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേലായി. നിങ്ങൾ പറയും എനിക്ക് ഒരു സമാധാനമില്ല, തെറ്റ്, നിയമപ്രകാരം തെറ്റാണത്, ക്ലെയിം ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലേ, ഒരു നിയമജ്ഞനായ ഒരു മനുഷ്യൻ വഴി തുടഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, വണ്ടി സൈഡ് ആക്കിയിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് പോകാൻ പറയാം, നിങ്ങൾ പോകത്തില്ല. കാരണം നിങ്ങളുടെ നിയമപ്രകാരം ലൈസൻസ് ഉണ്ട്, നിയമപ്രകാരം നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, നിയമപ്രകാരം നിങ്ങൾക്ക് ആ കാർ ഓടിച്ചുകൊണ്ടേ നിങ്ങൾ അവിടെ നിന്ന് പോകത്തുള്ളൂ. ഇപ്പൊ മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഈ ദിവസങ്ങളിൽ നിയമത്തിൽ നിന്നുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ, നിയമത്തിൽ നിന്ന് വേണം നമ്മൾ കൽപ്പിക്കുവാൻ. ഇപ്പൊ പിടികിട്ടിയോ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് പറയുന്നത്? നമ്മുടെ ചിന്തയിൽ നമുക്കിത് അന്യമായി കിടക്കുന്നത് പോലെയാ. അല്ല, നിങ്ങൾക്ക് ക്രൂശിൽ യേശു ക്രിസ്തു യാഗമായി എനിക്ക് വേണ്ടി തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ക്രൂശിലെ യാഗങ്ങളെ പറ്റി, ക്രൂശിലെ യാഗം 5 യാഗങ്ങളെ പറ്റി ഞാൻ പഴയ നിയമത്തിൽ പറഞ്ഞല്ലോ. അതിൽ ഒരു യാഗമുണ്ട്, അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഓരോ യാഗങ്ങളെ പറ്റി പഠിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ അകൃത്യം നിമിത്തം യേശു തകർന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേലായി, കർത്താവിന്റെ തിരുമുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ശ്രദ്ധിച്ച്, അപ്പൊ രോഗം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് രോഗം മാറുമോ ഇല്ലയോ ചിന്തിച്ചേ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അതായത് യേശു ക്രിസ്തുവിൽ എങ്ങനെ വിശ്വസിക്കേണ്ടത്? നിയമം നോക്കണം ആദ്യം പോയി. ബൈബിൾ തുറക്കണം. നിയമപുസ്തകമാണ് ബൈബിൾ. ബൈബിൾ തുറക്കുന്ന സമയത്ത് പ്രോട്ടോകോൾ പ്രകാരം നിയമം പറയുന്ന ഒരു വാക്കുണ്ട്, യേശു ക്രിസ്തു ആകുന്ന യാഗമൃഗം നിങ്ങളുടെ രോഗത്തെ വഹിച്ചു, നിങ്ങൾക്ക് കിട്ടേണ്ട സൗഖ്യത്തിന്റെ വിലയ്ക്ക് വേണ്ടി യേശു മുറിവേറ്റു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ രോഗം മാറിയില്ലെങ്കിലോ? രോഗം മാറിയില്ലെന്നല്ല, രോഗം മാറണം. നിയമമാണിത്, അല്ലെങ്കിൽ യേശു പറഞ്ഞാൽ ഇത് പുസ്തകമാകട്ടെ, ഇത് പുതിയ പുസ്തകമാകുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുസ്തകത്തിൽ ഒത്തിരി കഥകളുണ്ട് അല്ലേ, എത്രയോ കഥകൾ പുസ്തകത്തിലുണ്ട്. പക്ഷെ ഇവിടെ പുസ്തകം അല്ല പറഞ്ഞിരിക്കുന്നത്, പുതിയ നിയമം എന്നാണ്. നിയമത്തിന്റെ പ്രത്യേകത നടപ്പിലാക്കണം. എന്റെ കൂടെ പറഞ്ഞാട്ടെ, നിയമം നടപ്പിലാക്കാനുള്ളതാന്ന് പറ. ആമേൻ. നിയമം നടപ്പിലാക്കുവാൻ ഉള്ളതാണ്. മനസ്സിൽ മറന്നു പോകല്ല്, നിയമം എന്നുള്ളത് ചുമ്മാ വച്ചിരിക്കുന്നതല്ല, നിയമം നടപ്പിലാക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എങ്കിൽ ആ നിയമത്തിൽ എന്തൊക്കെ ബെനിഫിറ്റുകൾ എനിക്കുണ്ടെന്ന് ആദ്യം ഞാൻ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കണം, എന്നിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. ഇപ്പൊ മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് റിസൾട്ടുകൾ ഉണ്ടാകും. ഈ ഒരു അറിവിൽ പ്രാർത്ഥിക്കണം. ഒരു നിയമം എപ്പോഴും നടപ്പിലാക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ കാറ് ഒരു പോലീസ്, ഇപ്പൊ നിങ്ങൾ, ഞാനിപ്പോ ഉദാഹരണമായിട്ട് പറയാം, നിങ്ങളിപ്പം
പാസ്പോർട്ട് ആയിട്ട് ചെന്നു, പാസ്പോർട്ടുമായിട്ട് എയർപോർട്ടിൽ ചെന്ന് ഇരിക്കുകയെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് നിങ്ങൾക്ക് അല്ലേ ഇമിഗ്രേഷനിലോട്ട് ചില സമയത്ത് അവിടെ ഇരുന്നൊരു ഓഫീസർ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു യാത്ര ചെയ്യാൻ പറ്റത്തില്ല, അയാളെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അദ്ദേഹം ദേഷ്യപ്പെട്ടു ഒച്ച വെച്ച് നിങ്ങളെ അങ്ങോട്ട് ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് കരയിപ്പിച്ചു. ഉടനെ നിങ്ങൾ പറയും ഓ എനിക്ക് പോകാൻ പറ്റിയില്ല, ആ മനുഷ്യൻ എന്നെ വിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് വരുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ ഓടിക്കും. അപ്പം നിങ്ങൾ ചിന്തിക്കും ഞാൻ ഇത്രയും സങ്കടപ്പെട്ട് വന്നിട്ടും ഇത്രയും കരഞ്ഞു വന്നിട്ടും എന്നെ ആ മനുഷ്യൻ ഇത്രയും ഇൻസൾട്ട് ചെയ്തിട്ടും എന്തുകൊണ്ട് എൻ്റെ നാട്ടുകാരും വീട്ടുകാരും എന്നെ തിരിച്ച് ഓടിക്കുന്നു, തിരിച്ചവരൊരു വാക്ക് പറയും. നമ്മുടെ ഞാനൊരു മലയാളം വീട് അങ്ങ് പറയാം കേട്ടോ, നമ്മുടെ വായിൽ നാക്കില്ലായിരുന്നു ചോദിക്കത്തില്ലേ, അതെന്നെ അങ്ങനെ ചോദിക്കാൻ കാരണം നിനക്ക് പോകുവാൻ റൈറ്റ് ഉണ്ട്, നിന്റെ കയ്യിൽ വിസയുണ്ട്, പാസ്പോർട്ട് ഉണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്. അപ്പൊ അവിടെ ഇരുന്ന ഒരു പോലീസ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ ദേഷ്യപ്പെട്ടത് കൊണ്ടോ ആ വ്യക്തി ഒച്ച വെച്ചത് കൊണ്ടോ ആ വ്യക്തികളെ നിങ്ങളെ കരയിപ്പിച്ചത് കൊണ്ടോ നിങ്ങളുടെ വായിരിക്കുന്ന നാവ് കൊണ്ട് നിങ്ങൾ പറയും എനിക്ക് റൈറ്റ് ഉണ്ട്, നിയമപ്രകാരം യാത്ര ചെയ്യുവാനുള്ള എല്ലാ റൈറ്റും എനിക്കുണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഇതേപോലെ വേണം പ്രാർത്ഥിക്കാൻ, നിയമത്തിൽ നിന്നുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്ന അറിയാവോ, ഇപ്പൊ വെളിയിൽ നിൽക്കുന്ന വിഷയങ്ങൾ നമ്മളെ അങ്ങോട്ട് ഞെരുക്കാൻ തുടങ്ങും. ഇല്ലില്ല, ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുന്ന നമ്മൾ ആ നിയമത്തിൽ ലോക്കാകുകയാണ്. ഇപ്പൊ മനസ്സിലായോ? നിയമത്തിൽ ലോക്കായി കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യയുടെ നിയമം അനുസരിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ട്? ഇന്ത്യയുടെ നിയമം അനുസരിച്ചേ പറ്റത്തുള്ളൂ, ഇവിടുത്തെ നിയമമാണത്. അതേപോലെ ഒരു വിശ്വാസി, നമ്മൾ പുതിയ നിയമത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഈ നിയമം അനുസരിക്കണം. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഇവിടെ രോഗം വന്നാൽ എന്ത് ചെയ്തോണം? നിയമപ്രകാരം അതിനെ എന്ത് ചെയ്തോണം? പുറത്താക്കിക്കോണം. പ്രശ്നം വന്നാൽ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാണ് ബ്രദറെ, പ്രശ്നം വന്നാൽ പുറത്താക്കിക്കോണം. എനിക്കറിയത്തില്ല ബ്രദറെ, ഭയങ്കര ദാരിദ്ര്യം എൻ്റെ കുടുംബത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിയമപ്രകാരം അതിനെ പുറത്താക്കിക്കോണം. നിങ്ങൾക്കുള്ളതല്ല ഇത്, ക്രൂശിൽ യേശു യാഗമായി തീർന്നിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മൾ കടന്നു പോകുന്ന സകല വിഷയത്തിന്റെ പരിഹാരം യേശു ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. ആ പരിഹാരത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയല്ല, ക്രിസ്തു യേശുവിന്റെ ക്രൂശിനെ അടിസ്ഥാനമിട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഇപ്പൊ മനസ്സിലായോ? ഈ അടിസ്ഥാനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഇത് ഓരോ, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞല്ലോ, തകർച്ചയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്റെ കർത്താവ് ഞാൻ വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്നത്, പക്ഷെ കർത്താവിൽ നിന്നൊരു മറുപടിയും കിട്ടുന്നില്ല. ഉടനെ നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം? കർത്താവ് യേശു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടത് കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. എവിടെയാണോ തകർത്തപ്പെട്ടത് അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിയമപ്രകാരം ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് കിട്ടാൻ. ഇപ്പൊ മനസ്സിലായോ? നിയമപ്രകാരം അത് കിട്ടാൻ അവകാശമുണ്ട്, ദൈവം അത് തരിക തന്നെ ചെയ്യും. ദൈവം നിയമത്തിന്റെ ആളാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നിങ്ങൾ ഉടമ്പടി വെക്കുന്ന സമയത്ത് തന്നെ ഇത് രക്തം കൊണ്ട് തളിച്ചിട്ടാണ് പഴയ നിയമത്തെ ദൈവം ഉറപ്പിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് മടുപ്പ് വരുന്നുണ്ടെങ്കിൽ, മടുപ്പുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, മടുത്തു പോകരുതേ, നിങ്ങൾ നിയമത്തിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കണ്ണടച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഓർക്കണം. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഈ യാത്ര ചെയ്യുവാൻ കഴിയും. കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അവിടെ ഈ ദിവസങ്ങളിൽ, സങ്കടപ്പെട്ടിരിക്കാൻ പറ്റത്തൊന്നുമില്ല. പുറത്തു വന്നേ പറ്റത്തുള്ളൂ, ദൈവപ്രവർത്തിയെ കണ്ടേ പറ്റത്തുള്ളൂ, ദൈവത്തിന്റെ പ്രവൃത്തിയെ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളാണോ? നിങ്ങളുടെ കുറവ് നോക്കിക്കൊണ്ടിരിക്കല്ലോ, എനിക്ക് ആ കുറവുണ്ട്, ഈ കുറവുണ്ട്, ഈ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ, കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ അവകാശിയാണ്. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് പുതിയ നിയമം. നമ്മൾ ഇതറിയാതെ പ്രാർത്ഥിച്ചാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നത് തിരിച്ചറിവില്ലാത്ത ഒരു പ്രശ്നമാണ്. തിരിച്ചറിവില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ, അവിടെ നമ്മുടെ പ്രാർത്ഥന എഫക്റ്റ് ആയി സംഭവിക്കത്തില്ല. അതിനെപ്പറ്റി നമ്മൾ വരും ദിവസങ്ങളിൽ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക, നിങ്ങൾ ക്രിസ്തു യേശുവിൻ്റെ നിയമത്തിലാണ്, പുതിയ നിയമത്തിലാണ്. യാഗമൃഗം അറുക്കപ്പെട്ട് കഴിഞ്ഞു, യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ധൈര്യത്തോടെ പറഞ്ഞോളൂ, ഞാൻ രക്ഷപ്പെടും, എൻ്റെ പ്രശ്നത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കും, എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഞാൻ പ്രവൃത്തി കണ്ടിരിക്കും. സങ്കടപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, കർത്താവ് നിങ്ങളെ സാക്ഷിയാക്കിയിരിക്കും. നമ്മൾ ഈ കേൾക്കുന്ന സാക്ഷ്യമൊക്കെയും നമ്മൾ ഈ പറയുന്ന വചനങ്ങളൊക്കെയും പരാജയത്തിൻ്റെയോ നിരാശയുടെയല്ല, ക്രൂശിൽ യേശു മരിച്ചത് കൊണ്ട്, അവൻ ഉയർത്തത് കൊണ്ട് ആ നിയമത്തെ ഉറപ്പിച്ചിരിക്കുന്നു, നിയമത്തെ ഉറപ്പിച്ചിരിക്കുന്നു. നിയമത്തിലാണ് നാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, പുസ്തകത്തിലല്ല, നിയമത്തിലാണ്. ഹല്ലേലൂയ്യ. നമുക്ക് ഒരുമിച്ച്
കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഞാൻ രക്ഷപ്പെടും എന്നുള്ളത് നിയമമാ, ഞാൻ സൗഖ്യമാകും എന്നുള്ളത് നിയമമാ, എനിക്ക് അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് നിയമമാ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് നിയമമാ, ഞാൻ ലോകം മുഴുവൻ പോയി യേശുവിൻ്റെ സാക്ഷിയാകും എന്നുള്ളത് നിയമമാണ്, നിയമമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രവൃത്തികൾ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും ഇന്ന് ഒരുക്കുന്നല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ആ ഒരു ലിങ്കിനെ പറ്റിയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അത് ഷെയർ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് അതൊക്കെയും കേട്ടതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാൻ പറ്റും. നിങ്ങൾ അതുപോലെ തന്നെ ആ ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെയും ജോയിൻ ചെയ്യുക. ഒരുമിച്ച് നമുക്ക് കൂട്ടായ്മ ആചരിക്കാം. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. ദൈവാത്മാവ് ഇന്ന് സകലത്തെയും അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റും. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് സകലതും നിയമത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. ഞാനിനി അടിമയല്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞ നിയമത്തിൻ്റെ അകത്ത് വന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ വചനം കേൾക്കാൻ പറയുമ്പോൾ നമുക്ക് സമയമില്ലെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക്, അതുകൊണ്ടാണ് പലരും ഈ പ്രാർത്ഥിച്ച് 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 തകർന്നു പോകുന്നൊരു കാര്യം എന്നറിയോ, അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് നിങ്ങൾക്കുള്ളതാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ആ നിയമം തിരിച്ചറിഞ്ഞ് നിയമപ്രകാരം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിക്കും നിങ്ങളുടെ നന്മ തടയാൻ കഴിയത്തില്ല. യേശുവെ നന്ദി. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കും. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞോണം. യേശുവിൻ്റെ തിരുമുറിവിനാൽ കർത്താവിൽ എനിക്ക് ദിവ്യാരോഗ്യം ദീർഘായുസ്സുമുണ്ട് പറഞ്ഞ് ഏത് രോഗമായിക്കോട്ടെ, അത് ബ്ലഡിലെ കൗണ്ട് മുതൽ ശരീരത്തിൻ്റെ അകത്ത് നിങ്ങളെ അലട്ടുന്ന ഏത് രോഗമാണെങ്കിലും ഇന്ന് സൗഖ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട് പറഞ്ഞ് ആ രോഗത്തിൻ്റെ പേര് പറ. യേശു ഈ രോഗം യേശു ക്രൂശിൽ വഹിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, പഴയ നിയമത്തിൽ ഒരു യാഗമൃഗത്തെ കൊണ്ടുവന്ന് ആ യാഗമൃഗത്തിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് അവൻ്റെ സകല പാപത്തെയും പകർന്നിട്ട് ആ വ്യക്തി എങ്ങനെയാണോ സന്തോഷത്തോടെ പോകുന്നത്, അതേപോലെ പറഞ്ഞു യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. ഇത് നിയമമാണ്. ഞാൻ രോഗിയാകുന്നതല്ല നിയമം, സൗഖ്യമാകുന്നതാ നിയമം. പാസ്പോർട്ട് ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഇന്ത്യ കടന്ന് മറ്റു രാജ്യത്തോട്ട് പോകാൻ പറ്റാത്തത് നിയമമാണെങ്കിൽ യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമാകണം എന്നുള്ളത് നിയമമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവന് സമാധാനം ഉണ്ടാകണം എന്നുള്ളത് നിയമമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവൻ തകർച്ചയല്ല അത്ഭുതം ഉണ്ടാകണം എന്നുള്ളത് നിയമമാണ്. യേശുവിൽ വിശ്വസിക്കണം ഉയർച്ച പ്രാപിക്കണം എന്നുള്ളത് നിയമമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത് നിയമമാണ്, നിയമമാണ്. ശത്രു നിങ്ങളെ ജയിക്കത്തില്ല, നിയമമാണ്. കാൽവരി ക്രൂശിൽ പിശാചിന്റെ തല തകർത്തിരിക്കുന്നത് നിയമമാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, നിയമമാണ്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല, അത് നിയമമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഓരോ വ്യക്തികൾ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നതിന് കൈ അവിടെ വെച്ചാൽ, വേദനയുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സുണ്ട്. എന്നുള്ള ദൈവാത്മാവ് ഒരു രമ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രണ്ട് പെൺമക്കളുള്ള ഒരു രമ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗം തരും. ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, നിങ്ങളിന്ന് ആ ഭവനത്തെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ സകല വിഷയത്തിൻ്റെ മേൽ പുറത്തു വരട്ടെ. കർത്താവിൻ്റെ തിരുമുറിവിനാലുള്ള അത്ഭുതകരമായ ആരോഗ്യം അവരുടെ മേൽ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് വിടുവിക്കുന്നല്ലോ, അങ്ങ് അവരെ സൗഖ്യമാക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ കൈവച്ചോട്ടെ. എന്നിട്ട് പറയണം, രോഗസൗഖ്യം എൻ്റെ നിയമപ്രകാരം ഞാൻ ഈ സൗഖ്യത്തിന് അവകാശിയാ. ഞാൻ വീണ്ടും പറയുന്നു, നിയമപ്രകാരം സൗഖ്യത്തിന് അവകാശം. അങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ രോഗസൗഖ്യത്തിന് അവകാശിയാണ്. എൻ്റെ യേശു ക്രൂശിൽ മരിച്ചു, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ഈ സൗഖ്യത്തിൽ ഞാൻ അവകാശിയാണ്. നിയമപ്രകാരം അങ്ങനെ പറ, നിയമപ്രകാരം ഞാൻ അവകാശിയാണ്. നിയമപ്രകാരം യേശു ക്രിസ്തുവിൻ്റെ നിയമപ്രകാരം ഞാൻ അവകാശിയാണ്. എനിക്ക് സൗഖ്യം വേണം, എനിക്ക് സൗഖ്യം. ഇപ്പം തന്നെ സമവേദനകൾ നിങ്ങളെ വിട്ട് മാറുകയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ സൗഖ്യമാകുക. എല്ലാ മേഖലകളെയും കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ കൃപ ഇന്നവിടെ ചൊരിയുന്നല്ലോ. ദൈവാത്മാവ് ഇന്നവിടെ വലിയ പ്രവൃത്തികളെ നടക്കുന്നല്ലോ. കർത്താവ് അങ്ങ് തൊടുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ, അവരെല്ലാ മേഖലയിലും
കർത്താവിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ സന്തോഷവും മാറയട്ടെ, പ്രതിസന്ധികളിൽ നിന്നും പുറത്തു വരട്ടെ. യേശുവിൻ്റെ തിരുമുറിവിനാൽ പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, പുതിയ അവയവങ്ങൾ. രോഗത്തിൽ നിന്നും സ്വാതന്ത്ര്യവും സൗഖ്യവും നിറച്ചെന്ന് നന്ദി കർത്താവ്. ഓരോ വ്യക്തികളെയും തൊടുന്നുണ്ട്. ഞാനൊരു ഒരു ഒരു ഞാനൊരു ഫോട്ടോയുടെ പുറകിലായിട്ട് ഒരു കലണ്ടർ, പഴയ മോഡല്, സോറി, ഒരു ചെറിയ കലണ്ടർ, വലിയ വലിപ്പമുള്ള ഒരു കലണ്ടർ അല്ല, അത് റോൾ ചെയ്ത് ഒരു ഫോട്ടോയുടെ ബാക്കിലേക്ക് വെച്ചിരിക്കുന്ന ഒരു ഭവനം ഞാൻ കാണുന്നു. അത് കൈയെത്താവുന്ന രീതിയിലാണ് അത് റോൾ ചെയ്ത് ആ ഫോട്ടോയ്ക്കിലേക്ക് വെച്ചിരിക്കുന്നത്. ആ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, ഒരു ഈ ചെറിയ റെഡ് കളറിലെ ഒരു ഫ്രിഡ്ജ് ഉള്ള ഒരു അടുക്കളയിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ആ ഒരു സ്ഥലത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. അത് കാണിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് എന്നെ ഒരു ആൺ തലമുറ ആ കുടുംബത്തിലേക്ക് കാണിക്കുന്നു. ഇന്ന് ആ കുടുംബത്തിൽ ആ മകനുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയ ഒരു പ്രവൃത്തി, ആ മകനെ ഓർത്തുള്ള ആകുലതയാണ് പലപ്പോഴും അത് ലഭിക്കുന്നത്. ഞാൻ കാണുന്നൊരു കാഴ്ച, ആ കലണ്ടറുമായിട്ട് എന്നാ ബന്ധമെന്ന് വെച്ചാൽ, ആ കലണ്ടറിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ഇങ്ങനെ വാക്ക് പറയുന്നു, ജനുവരി മാസവും ആ വെച്ചിരിക്കുന്ന കലണ്ടറുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ബ്രേക്ക് ത്രൂ ഇന്ന് അവിടെ സംഭവിക്കുന്നല്ലോ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു സ്പർശനത്തെ ദൈവാത്മാ അവിടെ ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നിയമപ്രകാരത്തിൽ പ്രാർത്ഥിക്കും, അത്ഭുതം നടന്നിരിക്കും, അത്ഭുതം നടന്നിരിക്കും. പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്ന കർത്താവ്, ഈ ദിവസങ്ങളിൽ കർത്താവ് തുറക്കുന്ന വഴികൾക്ക് നന്ദി കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ വലിയ പ്രവൃത്തികളാൽ നിറയ്ക്കുന്നല്ലോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റുകളല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരുമിച്ച് മ്യൂട്ട് മാറ്റല്, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറയണം. ഇന്ന് അജാസ്റ്റ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വോയിസ് റെക്കോർഡ് അയച്ചിരുന്നു. ആ കുടുംബം ഇന്ന് ഉണ്ടെങ്കിൽ അവർക്ക് സാക്ഷ്യം പറയാം. സാക്ഷ്യമുള്ളവരൊക്കെയും പറഞ്ഞാട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വീണ്ടും ഓർപ്പിക്കുകയാണ്, നമ്മുടെ പലയിടങ്ങളിലും പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പുകളിലേക്ക് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കാം. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പുകളിലുള്ളവർ യൂട്യൂബിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ അയക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ കൃപയാൽ കൂട്ടായ്മകൾ ആചരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നല്ലോ. ഞാൻ എല്ലാ പല ഇടങ്ങളിൽ നിന്നും സിസ്റ്റർ പറഞ്ഞു, വൈകുന്നേരം നമ്മുടെ മെസ്സേജ് വന്നിരുന്നു, ഇസ്രായേലിലും ഞാൻ പറഞ്ഞു കൂടി വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെയൊക്കെ നമുക്ക് പ്രാർത്ഥനകൾ ക്രമീകരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ, പറഞ്ഞോ. ആ, എൻ്റെ പേര് ക്രിസ്റ്റീന എന്നാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇതേപോലെ ഒരു മാസം ഒരു രണ്ടാഴ്ചയോളമായിട്ട് വയറിളക്കം ആയിരുന്നേ. അപ്പൊ പുള്ളിക്കാരിക്ക് അൾസറിന്റെ പ്രോബ്ലം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അപ്പം ലൂസ് മോഷൻ ആയിട്ട് പുള്ളിക്കാരിക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനും പോണേലും പാമ്പർ, വലിയ ആൾക്കാരുടെ പാമ്പർ മേടിച്ച് വെച്ചുകൊണ്ടായിരുന്നു പുള്ളിക്കാരി പോയിട്ടില്ലേ. അത് കഴിഞ്ഞ ഒരു ഗ്യാസ്ട്രോയുടെ ഡോക്ടറെ പോയി കണ്ടപ്പോഴത്തേക്കിനും കോളനോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കോളനോസ്കോപ്പി പോയി ചെയ്തപ്പോഴത്തേക്കും ചെയ്തിട്ട് ബയോപ്സിക്കും എടുത്തു, ടി ബിയുടെ വേറൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് വിട്ടു. അപ്പൊ അതിന്റെ റിസൾട്ടിന് ഒരാഴ്ച താമസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി ആ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു വന്നേച്ച് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ്. പുള്ളിക്കാരി അവിടെ വന്നിരുന്ന് ഒത്തിരി കരയുകയും പറയുകയൊക്കെ ചെയ്തു. അപ്പത്തേക്കിനും ഞാൻ ഇതേപോലെ ഈ രോഗസൗഖ്യത്തിനായിട്ടുള്ള വചനങ്ങൾ, ഇപ്പൊ ഒരു ഹിന്ദു കൊച്ചാത്ത് രോഗസൗഖ്യത്തിനായിട്ടുള്ള വചനങ്ങൾ ആ കൊച്ചിന് ഞാൻ എൻ്റെ ഒരു ഡയറി എഴുതി വെച്ചിരുന്ന മുഴുവൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് അതിങ്ങനെ ഓരോ മണിക്കൂറായിട്ട് വിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ കൊച്ചു അത് ആ കരഞ്ഞു പറഞ്ഞ ആ ദിവസം ഞാനിത് കൊടുത്ത് അന്ന് തൊട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് പ്രാർത്ഥിച്ച് വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ സ്വിച്ച് ഇട്ട പോലെ പുള്ളിക്കാരുടെ ആ ലൂസ് മോഷൻ, ആ രണ്ടാഴ്ചത്തോളമായ ലൂസ് മോഷൻ കംപ്ലീറ്റ് മാറി. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അതിൻ്റെ കോളനോസ്കോപ്പിയുടെ റിസൾട്ട് വന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല. അന്ന് കോളനോസ്കോപ്പി ചെയ്തതിന്റെ പിക്ചറൊക്കെ വെച്ചുകൊണ്ട് കാണിച്ച് ഭയങ്കര ഇൻഫെക്ഷനോ എന്തൊക്കെ ഒത്തിരി പ്രശ്നമായിട്ടോ ഡോക്ടർ ഡൗട്ടായിട്ട് ബയോപ്സിക്കും ടി ബിയുടെ ടെസ്റ്റിന് വേണ്ടി വിട്ടത്. പക്ഷെ റിപ്പോർട്ട് വന്നപ്പോൾ യാതൊരു കുഴപ്പങ്ങളും ഇല്ല, ഒരു മരുന്ന് പോലും കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദി. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയസിസ്റ്റർ പറഞ്ഞു. നിങ്ങൾ കേട്ടായിരുന്നു ആ ഒരു സഹോദരി വളരെ സങ്കടത്തോടെ. ഇപ്പൊ നിങ്ങൾ കേട്ടതല്ല, ഞാൻ ചുരുക്കമായിട്ട് പറയുകയാണ്. ആ സഹോദരി വലിയ ആൾക്കാർ ഉപയോഗിക്കുന്ന പാമ്പേഴ്സ് കെട്ടിക്കൊണ്ടാണ് എവിടെയെങ്കിലും പോകുന്നത്. ആലോചിച്ച് നോക്കി, ഈ ബുദ്ധിമുട്ട് കാരണം ഡോക്ടറെ കാണിച്ച് ഡോക്ടർക്കും പരിഹരിക്കാൻ പറ്റിയില്ല. അവർ എൻഡോസ്കോപ്പ് ചെയ്തു, അതിനുശേഷം ബയോപ്സിക്ക് വരെ വിടും. ആലോചിച്ച് നോക്കി, ഡോക്ടർ അങ്ങനെ ചെയ്യണമെങ്കിൽ എത്രത്തോളം അവർക്കത് പറഞ്ഞതുപോലെ ആ ശരീരത്തിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും സഹോദരിയുടെ കരഞ്ഞു പറയുന്ന സമയത്ത് നമ്മുടെ രോഗസൗഖ്യം എങ്ങനെ പ്രാപിക്കുക എന്നുള്ള വചനത്തിൻ്റെ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സഹോദരി. അതെല്ലാം പറഞ്ഞു കൊടുത്തവരോട് അങ്ങനെ പറയാൻ പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ
അത് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ സ്വിച്ച് ഇട്ട് സ്റ്റോപ്പ് ചെയ്തതുപോലെ, സ്വിച്ച് ഇട്ട് നിർത്തുന്നത് പോലെ, പിടിച്ചു കെട്ടിയതുപോലെ ആ സൗഖ്യം നടന്നത് വലിയ സാക്ഷ്യമാണ്. പറഞ്ഞ പോലെ തന്നെ അവസാനം റിസൾട്ട് വന്നപ്പം ആ റിസൾട്ട് മൊത്തം അവർക്ക് അനുകൂലമായി. ഒരു മെഡിസിൻ അല്ല, അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന പാമ്പേഴ്സ് പോലും കെട്ടിക്കൊണ്ട് ഫംഗ്ഷന് പോയിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ആ അവസ്ഥയിലിരുന്ന ആളോട് പറയും ഒരു മരുന്നും കഴിക്കണ്ട എന്ന് ഡോക്ടർ പറയാൻ തക്കവണ്ണം കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇത് നിയമമാണ്, രോഗത്തിൽ വിശ്വസിക്കരുത്, കർത്താവിൻ്റെ മുറിവിൽ ഇതെനിക്ക് നിയമമാണ്, സൗഖ്യം. കർത്താവ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിന് നന്ദി. ഗോഡ് ബ്ലെസ് ഈസ്റ്റർ. ഇതേപോലെ അനേകരോട് പറയുക, ഇതേപോലെ ഇനിയും അനേകരെ ബലപ്പെടുത്തുക. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ബ്രദറെ, ഞാൻ ഇപ്പൊ പറഞ്ഞില്ലായിരുന്നു ഒരു കലണ്ടർ കട്ടിലിന്റെ പുറകിൽ ഒരു കലണ്ടർ ഉള്ള ഇതാന്ന് പറഞ്ഞില്ലായിരുന്നു? എന്റെ മോനാണ് സിസ്റ്ററെ, അവന്റെ കട്ടിലിന്റെ പുറകിൽ ഒരു കലണ്ടർ ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും പറഞ്ഞാൽ ഒന്നും അവർ കേൾക്കില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് മോനു വേണ്ടി. അപ്പൊ ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ, ആ ജാനുവരിയിൽ ഒരു മാറ്റം വരുമെന്ന് പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്നു എന്റെ മോനു വേണ്ടി. സോറി, കട്ടിലിന്റെ പുറകിലല്ല, ആ ഒരു ചിത്രത്തിന്റെ പുറകിലാണ്, ഒരു ഫോട്ടോയുടെ പുറകിലാണ്. ഇതിലും പ്രാർത്ഥിച്ചോ, മകന്റെ വലിയ കർത്താവ് വിടുതൽ ചെയ്യുവാൻ ഇടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലസ്. ആ ബ്രദറെ, ഒരു കാര്യം കൂടെ, ഞാനാ പറഞ്ഞ ആദ്യം സാക്ഷ്യം പറഞ്ഞ ആളാണേ. ഹലോ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ആ അപ്പൊ ബ്രദറെ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാന് മിക്കവാറും സൂമിൽ കയറുന്നത് വളരെ കുറവാണ്, എനിക്ക് പറ്റാറില്ല. പക്ഷെ ഞാൻ ഈ യൂട്യൂബിലെ ഇത് കേൾക്കാറുണ്ട്. അപ്പൊ ഈ അഞ്ജലി എന്നോട് ഈ കരഞ്ഞു പറയുന്നതിന് മുമ്പേ ഈ അൾസറിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ അതിനുവേണ്ടി എന്നും ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ എന്നും രാവിലെ ഞാൻ ഈ യൂട്യൂബിലെ കേൾക്കുമ്പോൾ ഒരു ദിവസം ഈ യൂട്യൂബിലെ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, അഞ്ജലിയുടെ ഈ പേപ്പറുകൾ മാറ്റി എഴുതുന്നു എന്നും പറഞ്ഞ് ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഓൾറെഡി ആ കൊച്ചിങ്ങനെ ടെസ്റ്റിന് കൊടുത്തേക്കുന്നത് ദിവസം ഇതാണേ. അപ്പത്തേക്കിന് ഞാന് ഇതേപോലെ അത് ഞാൻ ഏറ്റെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു അഞ്ജലിയുടെ റിപ്പോർട്ട് നോർമലി വരണം എന്നൊക്കെ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ ബയോപ്സിയുടെ റിസൾട്ടും എല്ലാം നോർമലി കിട്ടിയത്. ആമേൻ, ആമേൻ. അത് വലിയൊരു അത്ഭുതമാണ് പറഞ്ഞത് തന്നെ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദൈവാത്മാവ് പ്രാർത്ഥനയിൽ ഇടപെട്ടു. അഞ്ജലിയുടെ റിപ്പോർട്ടുകളെ, പേപ്പറുകളെ കർത്താവ് അനുകൂലമാക്കുന്ന അതിനുശേഷമാണ് അത് മൊത്തം വന്നത്. കർത്താവ് ഇടപെട്ടതിന് ഉറപ്പ് ജാമകളോട് പറയണം, പ്രാർത്ഥനയിൽ ബലപ്പെടണം, കൂട്ടായ്മ ആയിരിക്കട്ടോ. സൗഖ്യം ദൈവം തന്നെ ആ സൗഹൃദ കൂട്ടായ്മ ആചരിക്കണം, അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കണം കേട്ടോ, പ്രാർത്ഥന പങ്കുചേരാൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ ആവശ്യം? ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, പറഞ്ഞു. ബ്രദറെ, ഞാൻ അന്നക്കുട്ടിയാണ്. എനിക്ക് പിന്നെ ഈ പ്രാർത്ഥനയിൽ ഞാൻ കൂടിയപ്പോഴെനിക്ക് ഇത് ഇരിക്കാൻ ഒട്ടും പറ്റുന്നില്ല. എനിക്ക് സ്പൈനലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ അതുകൊണ്ട് എനിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇന്ന് ഇരിക്കുമ്പോ ഞാൻ അങ്ങ് ഉറങ്ങി കിടന്നാ ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ അങ്ങ് ഉറങ്ങി പോകും, അപ്പൊ എനിക്കിത് കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് എനിക്ക് ഇരുന്ന് കാണാനുള്ള സൗഖ്യം തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇവിടെ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്ന് ഞാൻ ശരിക്കും ഇരുന്ന് ഇത് കഴിയണവരെ ഇരുന്ന് കണ്ടു. എനിക്ക് നടുവിന് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എനിക്ക് ഇരുന്ന് കാണാനുള്ള ഒരു സൗഖ്യം കിട്ടി. ഈശോയ്ക്ക് നന്ദി പറയുന്നു. നന്ദി കർത്താവ്, അങ്ങ് കൊടുത്ത വിടുതലിന് നന്ദി. ഇനി അത് പാട്ടിച്ചോണം, പൂർണ്ണ സൗഖ്യം തന്നെ നന്ദി പറഞ്ഞു വേണം. കർത്താവ് ഇത്രയും ചെയ്യുമെങ്കിൽ ഇനിയും ചെയ്യുവാൻ ശക്തനാണ്. ഗോഡ് ബ്ലസ് യു കർത്താവിന്റെ നാട്ടിൽ. ആമേൻ. പറഞ്ഞു ഒരു മിനിറ്റ്. ആ പറഞ്ഞു. പിന്നെ എന്റെ ഒരു കസിൻ ബ്രദറിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഒരു 3 മാസത്തോളമായി ബെന്നി എന്നാ പുള്ളിയുടെ പേര്. പുള്ളി ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട് സൂമിൽ കയറാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അന്ന് തൊട്ട് വിളിച്ച് ചോദിക്കുമായിരുന്നു, ചോദിക്കുമ്പോഴൊന്നും ഫോൺ കിട്ടുന്നില്ല. ഇന്ന് ഒരു 3 മാസത്തിനുള്ളിൽ ഇന്ന് എനിക്ക് ഫോൺ കിട്ടി. അപ്പോൾ എൻ്റെ ഫോണ് കേടായിട്ടാ വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ 1-2 യൂട്യൂബിലെ ഇതൊക്കെ അയച്ചു കൊടുത്തു. ഒരു 10 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ച് വെച്ച് കഴിഞ്ഞാച്ചു പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ച ചേച്ചി പറഞ്ഞു, നിഖിൽ ബ്രദറിനെ എനിക്കൊന്ന് കിട്ടുമോ ചേച്ചി? ഞാൻ ചോദിച്ചു എന്നാന്ന് പറഞ്ഞു, ബെന്നിക്ക് ബെന്നിയുടെ മോൻ ഒരു കുഞ്ഞുണ്ടായി 5 ദിവസമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആ കുഞ്ഞിന് ഹാർട്ടിനകത്തൊരു മുഴയാ, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ അവര് പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ബ്രദറിനെ കിട്ടാൻ ഒരു സാധ്യതയില്ലല്ലോ, ഏതായാലും ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു നോക്ക്, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. പുള്ളി അന്നേരം ബ്രദറിനെ ടൈപ്പ് ചെയ്ത് വിവരം അയച്ചു. അന്നേരം തന്നെ ബ്രദർ എടുത്ത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ വന്നേച്ച് പറഞ്ഞു, കുഞ്ഞിനെ 1 മാസം കഴിഞ്ഞ് നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ അത്ഭുതം നടന്നിരുന്നു. എനിക്ക് എനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ പ്രാർത്ഥിക്കുവാൻ ഞാൻ ആ മെസ്സേജ് ഞാൻ
അങ്ങനെ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ടൈം കറക്റ്റ് സമയത്തായിരുന്നു ആ സഹോദരൻ ആ മെസ്സേജ് അയച്ചത്. അപ്പോൾ തന്നെ ഒരു വോയിസ് റെക്കോർഡ് പ്രാർത്ഥിച്ച് അയക്കാൻ കർത്താവ് കൃപ എന്ന് പറഞ്ഞത് തന്നെ ആ കൊച്ചിൻ്റെ ഉള്ളിൽ മുഴയുണ്ടായിരുന്നു. ഓപ്പറേഷൻ അർജൻ്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് പറഞ്ഞ പോലെ രണ്ടാമതൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം രണ്ടാമത് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു മാസം കഴിഞ്ഞ് നമുക്കൊന്നും കൂടെ നോക്കാം എന്ന് പറയാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവ് ആ വലിയ അനർത്ഥത്തിനും സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പറയുവാൻ കർത്താവ് കൃപ കൊടുത്തല്ലോ. ഗോഡ് ബ്ലെസ് യു സർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ പേര് കുഞ്ഞുമോൾ എന്നാണ്. ഇരിക്കുന്നതിന് മുമ്പ് എനിക്ക് മോണയ്ക്കെല്ലാം ഭയങ്കര വേദനയായിരുന്നു. ജലദോഷം വരുമ്പോ അങ്ങനെ ഉണ്ടാകാറുണ്ട്, വേദനയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് മാറി. ഇതുവരെ അത് ഉണ്ടായിട്ടില്ല ബ്രദറേ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. ആ വേദനകൾ യേശു ക്രൂശിൽ വഹിച്ചാണല്ലോ, അങ്ങ് തൊട്ടതിന് നന്ദി. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ഹലോ ബ്രദർ, പറഞ്ഞു പറഞ്ഞു. കൊറേ നാളായിട്ട് എനിക്ക് ഭയങ്കര തലവേദനയും തലവേദന വന്നു കഴിയുമ്പോ ഭയങ്കര ഛർദ്ദില്. മമ്മി മമ്മി കോട്ടയത്തെ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പ് മമ്മി പ്രാർത്ഥിച്ചു, കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഇനി ഇത് ഉണ്ടാകാതിരിക്കുവാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. പിന്നെ അത് ഇന്ന് വരെ വലിയ കുഴപ്പമില്ല, തലവേദനയില്ല, ഛർദ്ദിലുമില്ല. കൊറേ ആയിട്ടുണ്ട്. ഉച്ച കഴിയുമ്പം തൊട്ട് തുടങ്ങും, ഉച്ച വരെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ നിൽക്കും. കഴിഞ്ഞ ചോദിച്ചു പിന്നെ ഉച്ച കഴിയുമ്പം തൊട്ട് അങ്ങോട്ട് തുടങ്ങി. പിന്നെ തലവേദന, ബി പി, ആമേൻ. അത് വലിയൊരു ഛർദ്ദില്. കുറെ നാളായിട്ട് ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, തലവേദനയും ഛർദ്ദിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പം അവരുടെ തീരുമാനം എടുത്തു, ഞാൻ സാക്ഷ്യം പറയുമെന്നൊരു തീരുമാനം എടുത്തു. കർത്താവിന്റെ നാമത്തിൽ അവർ പ്രാർത്ഥിച്ചു, കർത്താവ് പൂർണ്ണ സൗഖ്യം എടുത്തു. പിന്നെ ആ വേദന വന്നു, പിന്നെ ആ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കർത്താവ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരു പഴയ കലണ്ടറും ഫോട്ടോയുടെ കാര്യം, ഞാൻ മുണ്ടക്കയത്ത് നിന്നാണേ. അപ്പൊ അത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ഫോട്ടോ, ക്രൈസ്റ്റിന്റെ ഒരു ഫോട്ടോ ചുരുട്ടിയല്ലേ വെച്ചേക്കുന്നത്, വെച്ചിരിക്കുന്നത് അതിന്റെ പുറകിൽ പഴയ ഒരു കലണ്ടർ വിരിച്ചിട്ട് അതിന്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം ഹലോ, മോന് ഇന്റർവ്യൂ പലത് കഴിഞ്ഞു, പക്ഷെ ഇതുവരെ പ്ലേസ്ഡ് ആയില്ല. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ടേ. അപ്പം ജനുവരി മാസം പറഞ്ഞപ്പം മോള് എന്നും പ്രാർത്ഥിക്കുന്നത് 2025 ജനുവരിയില് ഇവർക്ക് കുടുംബസമേതം പോകാൻ പറ്റണമെന്ന് ഞങ്ങൾ ഏറ്റവും ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം കൂടിയാണേ. അപ്പൊ ഞാനത് ഏറ്റെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാളത്തെ ഇന്റർവ്യൂ ഞാൻ പ്ലേസ്ഡ് ആകണം. പിന്നെ അരാംകോട് ഇന്റർവ്യൂ ഉണ്ട്, അത് കഴിഞ്ഞില്ല. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത് ഞങ്ങളുടെ വിഷയമാണ്. ചുരുട്ടിയല്ല കലണ്ടർ വെച്ചിരിക്കുന്നത്, കലണ്ടർ വിരിച്ചിട്ട് അതിന്റെ, അത് പഴയ കലണ്ടറാ, അതിൽ തന്നെ ഈ ഫോട്ടോ വെച്ചിരിക്കുന്നത്. ഫോട്ടോയുടെ ബാക്കിലായിട്ടായി കലണ്ടർ ഇരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഞാനിത് ഏറ്റെടുത്തു. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റം തരും കേട്ടോ, ഏറ്റെടുത്തോണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റം. ബ്രദറെ, ഞാന് എന്റെ മോള് ജർമ്മന് മൂന്ന് പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ട് അത് തോറ്റുപോയായിരുന്നു. പിന്നെ ഞാൻ ബ്രദറിനെ വിളിച്ച് എന്നാ പരീക്ഷ ഡേറ്റിലാന്ന് ഞാൻ പറഞ്ഞു. അപ്പം ബ്രദർ പ്രാർത്ഥിച്ചു, കൊച്ചു വിജയിച്ചു. ഇപ്പം ഒരു രണ്ടു മൂന്ന് പ്രാവശ്യമായി ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറയണം എന്ന് ഓർക്കും, പക്ഷെ എന്റെ സാക്ഷ്യം പറയാൻ വരുമ്പോഴേക്കും എന്റെ മൊബൈലിലെ റേഞ്ച് അങ്ങ് നിന്നു പോകും. അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഇന്നിപ്പൊ കിട്ടിയത് പാസ്റ്ററെ. അതുകൊണ്ട് താമസിച്ചതില് സോറി. തീർച്ചയായിട്ടും അത് പറഞ്ഞു പോലെ വലിയ നിരാശയിലും പരാജയത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് കർത്താവ് പ്രാർത്ഥിക്കാൻ കൃപ തന്നത്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം പറഞ്ഞപോലെ തന്നെ കർത്താവ് ആ നിരാശയിൽ നിന്നും പരാജയത്തിൽ നിന്നും ഒരു ജയം കൊടുത്തു. കർത്താവ് കൊടുത്ത ജയത്തിന് രാജ്യങ്ങളുടെ നന്മ അനുഭവം കിടച്ചെന്നാലും കർത്താവിനെ ഉയർത്തുവാനുള്ള വഴികളും വാതിലും തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് വേണ്ടി കർത്താവ് അനുഗ്രഹിക്കും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ പറഞ്ഞോട്ടെ. ബ്രദറെ പറഞ്ഞു പറഞ്ഞു. ബ്രദറെ, കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറച്ച് ദിവസം മുമ്പായിട്ട് പറഞ്ഞിരുന്നു, ഒരു വീട്, കുറ്റിച്ചെടിയുള്ള ഒരു വീട്, അവിടെ ആരാധന നടക്കാനും ഒരുമിച്ച് ആഹാരം കഴിക്കാനും പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ ബ്രദർ പറഞ്ഞു, സിസ്റ്ററെ അത് ചെയ്യുവാൻ ദൈവം സർവശക്തനാണെന്ന് ബ്രദർ പറഞ്ഞു. ഞാൻ അത് ഏറ്റെടുത്തായിരുന്നു. അപ്പം എൻ്റെ സഹോദരിയും ആംഗളയുമായിട്ട്
ഞാനുമായിട്ട് സംസാരിച്ചിട്ട് ഒത്തിരി കാലമായി. ഞങ്ങളുടെ പഴയ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു. പക്ഷെ ആ വിചാരത്തിൽ അന്ന് അത് ഏറ്റെടുത്തതിന്റെ പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും പെട്ടെന്ന് ആ അനിയത്തിയും മാങ്ങളെയും കൂടെ കണ്ടുമുട്ടാനിടയായി. അതൊരു സാധാരണ കണ്ടുമുട്ടല്ല, ദൈവത്തിന്റെ ഒരു ഇടപെടൽ കൊണ്ടുള്ള ഒരു കണ്ടുമുട്ടലായിരുന്നു. ഒരുമിച്ച് ആ വീട്ടിൽ ചെല്ലാനും ആഹാരം കഴിക്കാനും ഒക്കെ ദൈവം ഒരു സാഹചര്യത്തെ ഒരുക്കി തന്നു. ഇനിയും പഴയതുപോലെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയും നടക്കണം, ആഹാരം ഒരുമിച്ച് കഴിക്കാനും ഒക്കെ തീർച്ചയായിട്ടും പഴയ സാർ, അത് അതുപോലെ ആയിത്തീരണം. തീർച്ചയായിട്ടും എന്താ സിസ്റ്റർ പറഞ്ഞത് ബ്രദറെ? വലിയൊരു സാക്ഷ്യം തന്നെയാണ് സിസ്റ്റർ പറഞ്ഞത്. ദൈവത്തിന്റെ ആ പ്രവചന ആലോചന ഇടപെട്ടു, അത് ഏറ്റെടുത്തു. അപ്പൊ നാളുകളായിട്ട് അവരുടെ ജീവിതത്തിൽ ആ കുടുംബം ഇങ്ങനെ അകന്നിരിക്കുമായിരുന്നു. ഏറ്റെടുത്തതിന്റെ സിസ്റ്റർ പറഞ്ഞത് ദൈവത്താൽ മാത്രമാണ് കൂട്ടിയോജിപ്പ് നടന്നത്. അതിനുശേഷം ആ ഒരു ആലോചന ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ പിറ്റേ ദിവസം തന്നെ അവർ കൂട്ടിമുട്ടി. ആ വലിയൊരു സൈനാണ് സിസ്റ്ററെ കൂടുതൽ പ്രാർത്ഥിച്ചോടും. കർത്താവ് ആ പ്രവചന ആലോചനയുടെ നിവൃത്തിയിലേക്ക് കൊണ്ടുവരും. ആ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് അത് കാണിക്കും. ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുക? പറഞ്ഞു പ്രൈസ് ദി ലോർഡ് ബ്രദർ. പറഞ്ഞു പറഞ്ഞു. ഇന്നലത്തെ പ്രാർത്ഥനയിൽ കേൾക്കാവോ ബ്രദർ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഹലോ കേൾക്കുന്നുണ്ട് സിസ്റ്ററെ ഹലോ കേൾക്കുന്നുണ്ട് സിസ്റ്ററെ പറഞ്ഞു. ഇന്നലത്തെ പ്രാർത്ഥനയിലെ എന്റെ സിവിയർ ബാക്ക് പെയിൻ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു, അവകാശത്തോടെ പ്രാർത്ഥിച്ചു. എന്താ, ഞാനും മകളല്ലേ, എനിക്ക് അവകാശമില്ല, എന്റെ സൗഖ്യം കൂടെ താ, എനിക്കും സാക്ഷ്യം പറയാൻ ഇടയാക്കാൻ പറഞ്ഞു. സിവിയർ ബാക്ക് പെയിൻ ആയിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്തോ രണ്ട് സൈഡിൽ എളിക്ക് ചുറ്റുമായിരുന്നു, എന്തോ ഒന്നിങ്ങനെ വിട്ടുപോകുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്തു, സൗഖ്യമാവുകയും ചെയ്തു. ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. സിസ്റ്റർ എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു? ഒരു മിനിറ്റ്, എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു? കട്ടായി പോയ സിസ്റ്ററെ. കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? കട്ടായി പോയെന്ന് എനിക്ക് പറഞ്ഞത് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത്രയും സിവിയർ പെയിൻ ഉണ്ടായിരുന്നു. പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ കേട്ടല്ലോ സാക്ഷ്യം, എന്തോ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെ അവിടുന്ന് ആ രോഗം, ആ വേദന സൗകര്യം വിട്ടു മാറി കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. ആ സൗഖ്യത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു. ഈ ദിവസങ്ങളിൽ പറഞ്ഞോണം, സൗഖ്യം നിയമപ്രകാരം ഞാൻ അവകാശിയാണ്, നിങ്ങൾ അവകാശിയാണ്, സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്രദറെ കേൾക്കാമോ? ബ്രദറെ പറഞ്ഞു. ബ്രദറെ, ഞാൻ പയ്യന്നൂരിൽനിന്നാണേ. ഉച്ചക്ക് മെസ്സേജ് അയച്ചായിരുന്നല്ലോ, കണ്ണൂർ ജില്ലയിൽ നമുക്കൊരു പ്രെയർ വെക്കാൻ വേണ്ടിയില്ലേ? തീർച്ചയായിട്ടും പറഞ്ഞു തരാം. അതെ അതെ, ഞങ്ങൾ കണ്ണൂർ, കോഴിക്കോട്, വയനാട് ഇല്ലവരെ ഒന്ന് ഒന്നിപ്പിക്കാനുള്ള ഒരു സംവിധാനം പ്രയർ ബ്രദർ ഉണ്ടാക്കി തരണം. കോണ്ടാക്ട് നമ്പർ നമ്മൾ സംഘടിപ്പിച്ച് കണ്ണൂര് പ്രയർ വെക്കാനല്ലേ? തീർച്ചയായിട്ടും ബ്രദറെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ നമ്മളെ പ്രാർത്ഥനകളെ നീ ക്രോഡീകരിക്കുന്നത്, അതുപോലെ ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, നമുക്ക് ഒരുമിച്ച് കൂടാം. അനേകർ യേശുവിലേക്ക് വരുന്നത് കേട്ടതുപോലെ ഈ സൗഖ്യങ്ങളൊക്കെയും സൂമിൽ മാത്രമല്ല നേരിലും കർത്താവ് ചെയ്യുവാൻ ശക്തനാണ്. അപ്പം നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, നിങ്ങൾ ഇന്നു മുതൽ എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾ ഏത് സ്ഥലത്താണായിരിക്കുന്നത്? ഞാൻ ഞാൻ എന്തൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇതിൽ, എന്റെ ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ബ്രദർ ഒന്ന് സൂചിപ്പിക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേട്ടോ, ഞാനത് പറഞ്ഞോളാം. ഞാൻ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ക്രമീകരണങ്ങളെ പറയാം. എനിക്കറിയാം, നമ്മൾ മീറ്റിങ്ങുകൾ നടത്തുന്ന സമയത്ത് എനിക്ക് സ്ഥലങ്ങളൊന്നും, കോട്ടയം അങ്ങനെയുള്ള സ്ഥലങ്ങളല്ലാതെ മറ്റ് പരിചയങ്ങളില്ല. അപ്പോൾ ഓരോ ഏരിയയിലും നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, അതിനുള്ള കാര്യങ്ങളെ ക്രമീകരിക്കണം. നമ്മൾ കോട്ടയത്ത് ചെയ്തതുപോലെ, തൃശ്ശൂർ ചെയ്തതുപോലെ എല്ലാ ഇടങ്ങളിലും ഏറ്റവും അനുഗ്രഹമായി തന്നെ കർത്താവ് അതെല്ലാം ചെയ്യും. നമുക്ക് ഒരുമിച്ച് കൂടാം, കർത്താവ് അതിനൊക്കെ വഴി തുറക്കും. ഗോഡ് ബ്ലസ് യു ബ്രദറെ. ഇനി ഇതുപോലുള്ള ആൾക്കാർ മുന്നോട്ട് വരട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദറെ, എന്റെ മോളുടെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ബ്രദറെ, എന്റെ മോളുടെ കൊച്ചിന് ടൈഫോയിഡ് പനിയായിട്ട് ഒരു ആശുപത്രിക്ക് എടുത്തിട്ട് അവിടുന്ന് മടക്കിയേക്കാണ്. ആ കൊച്ചിന്റെ പേര് സേറാന്നാണ്. അങ്കമാലി എന്ന് വിളിക്കണ കൊച്ചിന് വേണ്ടി ഇത് പ്രാർത്ഥിക്കണം. ഇപ്പൊ എൽഎഫിലേക്ക് കൊണ്ടുവന്നേക്കാണ്, അങ്കമാലിയിലേക്ക്. പ്രാർത്ഥന പനി മാറാൻ ശ്വാസമുട്ട് ഞങ്ങൾ മാറാൻ. കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കേട്ടതുപോലെ അങ്ങയുടെ തിരുമുറിവിനാൽ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. നിയമപ്രകാരം കർത്താവ് അങ്ങിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിയമത്തിലാണ്. യേശു ക്രിസ്തുവിലുള്ള നിയമപ്രകാരം അത് സൗഖ്യമായിരിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗക്കിടക്കയിൽ നിന്ന് എണീറ്റ് വരട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങയുടെ തിരുമുറിവിനാൽ ആ ശരീരത്തിൻ്റെ മേൽ ദിവ്യ ആരോഗ്യവും സൗഖ്യവും ദീർഘായുസ്സും നിറയട്ടെ. പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ?
മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറഞ്ഞു 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 സിസ്റ്ററെ. എന്റെ അമ്മയ്ക്ക് 2 ദിവസം മുന്നേ ഭയങ്കര പനിയും വിറയലും ഉണ്ടായിരുന്നു. അപ്പം വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ നന്നായി ചെവി കേൾവില്ലാത്ത ആളാണ്. അപ്പൊ വചനം ചെവിയിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് അമ്മേനെ കൊണ്ട് പറയിച്ചു. അപ്പൊ പെട്ടെന്ന് തന്നെ സൗഖ്യം വന്നു. ആമേൻ. കർത്താവേ അങ്ങ് തൊട്ടതിന് നന്ദി എന്ന് വചനം പറഞ്ഞു കൊടുത്തു. ആ നിമിഷം തന്നെ കർത്താവിന്റെ നാമത്തിൽ ആ സൗഖ്യം ശരീരത്തിലേക്ക് പ്രവേശിച്ചു. കർത്താവ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഹലോ, പറഞ്ഞു സിസ്റ്ററെ. ഹലോ ബ്രദറെ, എന്റെ അനിയത്തിയുടെ മോള് 3.5 വർഷമായിട്ട് മാനസിക പ്രശ്നം കൊണ്ട് ഹോസ്പിറ്റലിലും വീട്ടിലും ആയിട്ട് കിടക്കുകയാണ്. ഇപ്പൊ ഇന്ന് ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നു, പക്ഷെ ഒരു സമാധാനമില്ല. ഉപ്പിനെ എടുത്തെറിയുക, ആൾക്കാരിനെല്ലാം വഴക്ക് പറയുക, എന്താണ് ചെയ്യുന്നത് അറിയില്ല. വീട്ടിൽ കഴിഞ്ഞ കുട്ടിയാണ്, ജോലിയൊന്നും ശരിയായിട്ടില്ല. 5 വർഷം കഴിഞ്ഞു വീട്ടിൽ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇന്റർവ്യൂ അല്ല എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും പാസ്സായതായിട്ട് ഇതുവരെ ആയിട്ടുണ്ടായിട്ടില്ല. അവരുടെ വീട്ടിൽ ഇന്ന് അവള് പറയണേ എന്നെ ഇവിടെ നിർത്തിയ ഇവരെല്ലാവരും കൂടി തലയണം, മുഖത്ത് അമർത്തി എന്നെ കൊല്ലും, എനിക്കത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇത്തിരി കഞ്ഞി കുടിക്കുക, 2 ദിവസമായി കഴിച്ചിട്ട്. അപ്പോ കഞ്ഞി കുടിക്കുക പറഞ്ഞിട്ട് കഞ്ഞി ഇത്തിരി എടുത്തിട്ട് അതിൽ ഉപ്പെടുത്ത് എറിയുക, അങ്ങനെ എന്താ ചെയ്യണമെന്ന് അവൾക്ക് പോലും അറിയില്ല. ആകെ വല്ലാത്തൊരവസ്ഥയിൽ ആ വീടിന്റെ ഒത്തിരി വീടുകൾ അവർ അവൾ ആ ആ കുഞ്ഞു മൂലം ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന വീടുകളാണ് ഞങ്ങളുടെ. ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദറെ. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഒരുമിച്ച് ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിന്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ കർത്താവെ കലഹത്തിന്റെ ഇടർച്ചയുടെയും ദുരാത്മാക്കളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. ആ കുടുംബത്തിന്റെ മേൽ സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടായി വരട്ടെ, സമാധാന അന്തരീക്ഷം ഇവിടെ ഉണ്ടായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് തൊടുന്നതല്ലോ ഈ ദിവസങ്ങളിൽ ആ കുടുംബത്തിൽ. നമ്മുടെ ഈ പ്രാർത്ഥന ഉറക്കെ വെക്കാൻ പറയണം, വചനങ്ങളൊക്കെ ഉറക്കെ വെക്കാൻ പറയണം. ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നു ആ ബന്ധനങ്ങൾ അഴിയട്ടെ, പിശാചുക്കൾ വിട്ടുപോകട്ടെ. കർത്താവിന്റെ നാമത്തിൽ സൗഖ്യവും സമാധാനവും നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഇപ്പം ക്ലോസ് ചെയ്യുകയാണ്. നാളെ നമുക്ക് ഒരുമിച്ച് പിന്നെയും കൂടാം. സാക്ഷ്യങ്ങൾ ഇരിക്കുമോ എന്ന് ഒത്തിരി പറയാനുണ്ട്. ഇനി നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കണം. കർത്താവ് ചെയ്ത വലിയ പ്രവൃത്തികളെ ഇന്ന് അനുഭവിക്കുവാൻ ഇടയായിത്തീരണം. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ലൈവിൽ കാണുന്നവർ, നിങ്ങളോട് ഞാൻ പറയുന്നു, എനിക്കറിയാം നിങ്ങളും ജോലി തിരക്കുകൊണ്ട് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് കയറാൻ അത്രയ്ക്ക് സാഹചര്യം എനിക്കറിയാം. ഒത്തിരി ആൾക്കാർ ജോലിക്കിടയിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന പങ്കുചേരുന്നതുകൊണ്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ചേർന്നവരുണ്ട്. അതുകൂടാതെ ഒട്ടും പറ്റാത്തവരാണ് യൂട്യൂബിലേക്ക് വരുന്നത് എനിക്കറിയാം. നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ പങ്കുചേരുക, കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ അനുഭവിക്കുക. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നടക്കുവാൻ പോകുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി അതിനുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയൊക്കെയും പ്രാർത്ഥിക്കുക. പലയിടങ്ങളിൽ ക്രമീകരിക്കുന്നു. UKയിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ലിങ്കുകൾ, നമ്മുടെ പ്രയർ ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ഫേസ്ബുക്കിലെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയ കോൺടാക്ട് നമ്പറിലേക്ക് ബന്ധപ്പെടുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. ഒരുമിച്ച് നമുക്ക് ലൈവിലുള്ളവരെ ബ്ലസ് ചെയ്യാം. കർത്താവ് ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ അതിരുകൾ വിസ്താരമാകട്ടെ, നന്മ ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, വിശ്വാസിന്റെ പ്രവർത്തികൾ കുടുംബം വിട്ട് മാറിപ്പോകട്ടെ, സമാധാന അന്തരീക്ഷം ഉണ്ടായവരട്ടെ. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഒരേപോലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്ന കർത്താവ്, ഞങ്ങൾ വഴി തുറക്കുന്നതിന് നന്ദി, അത്ഭുതമാക്കുന്നതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ.